1968 റോസ്മേരീസ് ബേബി എന്ന ഹൊറർ ചിത്രം റിലീസായി. അന്നുള്ള സിനിമാ പ്രേമികളുടെ ഉറക്കം കളഞ്ഞ സിനിമയായിരുന്നു റോസ്മേരീസ് ബേബി. പിന്നീട് 1973 ഡിസംബർ 26 ലോക സിനിമയെ പിടിച്ചു കുലുക്കിക്കൊണ്ട് മറ്റൊരു ക്ലാസിക് പ്രേതപ്പടം റിലീസായി, ദി എക്സോസിസ്റ്റ്. ഇന്നും ഏറ്റവും മികച്ച 10 ഹൊറർ ചിത്രം തിരഞ്ഞെടുത്താൽ അതിൽ 50 വർഷം മുൻപ് റിലീസായ ദി എക്സോസിസ്റ്റ് ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള സിനിമകൾ അന്ന് ജീവിച്ചിരുന്ന ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. എന്തായാലും ദി എക്സോസിസ്റ്റ് റിലീസ് ചെയ്ത ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അതുപോലെ ഒരു കേസ് അമേരിക്കയിലെ സകല പത്രങ്ങളിലും ഹെഡ്ലൈനായിട്ട് വന്നു. പക്ഷേ അതൊരു കഥ ആയിരുന്നില്ല. സിനിമയിലെ ഭയപ്പെടുത്തുന്ന സംഭവങ്ങൾ മനുഷ്യരുടെ നിത്യജീവിതത്തിലേക്ക് ഇറങ്ങി വന്നതായിരുന്നു. എ ട്രൂ സ്റ്റോറി, ഒരു യഥാർത്ഥ ഭയങ്കരമായ പ്രേതകഥ. 1970 അമേരിക്കയിലെ കണക്റ്റിക്കട്ട് എന്ന പ്രദേശത്തെ ബ്രിഡ്ജ് ബോട്ട് എന്ന സ്ഥലത്തുള്ള മഞ്ഞ പലകയടിച്ചൊരു വീട്ടിലാണ് ലോകത്തെ ഞെട്ടിച്ച പ്രേതശല്യമുണ്ടായത്. ലിൻലി സ്ട്രീറ്റ് പോൾട്ടർഗേസ്റ്റ് അല്ലെങ്കിൽ ദി ഹോണ്ടഡ് ഗുഡിൻ ഫാമിലി, അതുമല്ലെങ്കിൽ ദി ബ്രിഡ്ജ് ബോട്ട് പോൾട്ടർഗേസ്റ്റ് എന്ന പേരിലേക്ക് ഈ സംഭവം അറിയപ്പെടുന്നു. നിങ്ങൾ ഈ പേരുകൾ വെച്ച് ഗൂഗിളിൽ നോക്കിയാൽ ആദ്യം കാണുന്നത് ഇങ്ങനെയായിരിക്കും, ദി മോസ്റ്റ് ഹോണ്ടഡ് ഹൗസ് ഇൻ ദി വേൾഡ്, ഇന്ന് ഉലഹത്തിലെ ഏറ്റവും പ്രേതബാധയുള്ള വീട്. ഈ കഥ നടക്കുന്ന കാലഘട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നിരീശ്വരവാദികൾ മതങ്ങൾക്കെതിരെയും പ്രേതം ഭൂതം പൈശാചിക ശക്തികൾ തുടങ്ങിയ സങ്കല്പങ്ങൾ ഇല്ല എന്നും വളരെ ശക്തമായിട്ടുള്ള പ്രചാരണം നടത്തുന്ന സമയത്താണ് ഈ പ്രേതകഥ പത്രങ്ങളിൽ വരുന്നത്. സ്വാഭാവികമായിട്ടും ഇത് വലിയൊരു വിവാദത്തിന് തിരികൊളുത്തി. ഒരു വശത്ത് ഈ വീട്ടിൽ പ്രേതബാധ ഉണ്ടെന്നും അനേകം ആളുകൾ അത് നേരിൽ കണ്ടതാണെന്നും പറയുന്നവർ നിൽക്കുന്നു. മറുവശത്ത് ഈ നുണ ഞങ്ങൾ പൊളിച്ചടിക്ക് കയ്യിൽ തരുമെന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ച നിരീശ്വരവാദികളും കളത്തിലിറങ്ങിയിരിക്കുന്നു. ചുരുക്കത്തിൽ രണ്ട് ആശയങ്ങളിൽ വിശ്വസിക്കുന്നവർ തമ്മിൽ നടന്ന ഒരു ഏറ്റുമുട്ടലായിരുന്നു ഈ സംഭവം. ഇതിലാര് ജയിക്കും? ദൈവവിശ്വാസികൾ ജയിക്കുമോ അതോ നിരീശ്വരവാദികൾ ജയിക്കുമോ? കണ്ടറിയാം. ഈ വീഡിയോ കാണുന്ന നിങ്ങളിലും 3 തരം ആൾക്കാരുണ്ട്: നിരീശ്വരവാദികൾ, വിശ്വാസികൾ, അഗ്നോസ്റ്റിക്കുകൾ എന്ന് വെച്ചാൽ ഇതിന് രണ്ടിനും ഇടയിലുള്ളവർ. അതുകൊണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിലും ഞാൻ ഈ വീഡിയോയിൽ പറയും. അവസാനം ഒരു തീരുമാനത്തിൽ എത്തേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. ഇതേ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ പല സ്ഥലത്തും നടന്നിട്ടുണ്ട്. അമിറ്റിവില്ലെ ഹോണ്ടിങ്സ്, UKയിൽ സംഭവിച്ച എൻഫീൽഡ് പോൾട്ടർഗേസ്റ്റ് തുടങ്ങിയ ചില സംഭവങ്ങൾ ഇതിനുദാഹരണമാണ്. ലില്ലി സ്ട്രീറ്റ് പോൾട്ടർഗേസ്റ്റും അതുപോലെ ഒന്നായിരുന്നു. എന്നാൽ ലില്ലി സ്ട്രീറ്റ് പോൾട്ടർഗേസ്റ്റിന് മറ്റ് കഥകൾക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകത ഉണ്ട്. ലോക ചരിത്രത്തിൽ ഇത്രയധികം ആളുകൾ പ്രേതത്തിൻ്റെ പ്രവർത്തനം നേരിൽ കണ്ടുവെന്ന് പറഞ്ഞ് പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു പ്രേതകഥ ഇല്ല. അതിൽ പോലീസ് ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും പുരോഹിതരും എന്നു വേണ്ട, എല്ലാ തുറയിലും പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. വളരെയേറെ അന്വേഷണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളിൽ പലരും കോൺജ്യൂറിംഗ് സിനിമാ സീരീസ് കണ്ടിട്ടുള്ളവരാണ്. അതിൽ പ്രേതങ്ങളെ പിടിക്കുവാനായിട്ടൊരു മാമനും മാമിയും വരുന്നുണ്ട്, എഡ് ആൻഡ് ലോറൻ വാറൻ. ഇവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളാണ് കോൺജ്യൂറിംഗ് സിനിമയിൽ പറയുന്നത്. അതേ ലോറൻ ഫാമിലി ഈ കേസ് അന്വേഷിക്കാൻ വന്നിരുന്നു. ഞാൻ ഈ കഥ വായിച്ചപ്പോൾ എന്നെ ഏറ്റവും ആകർഷിച്ചതും ലോറൻ ഫാമിലി ഈ കേസിൽ ഇടപെട്ടിരുന്നു എന്നതാണ്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇതൊരു ചെറിയ സംഭവമല്ല. ലോറൻ ഫാമിലി ഇതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു വേറെ ലെവൽ പ്രേതകഥ ആയിരിക്കും. അത് സത്യവുമായിരുന്നു. ലോറൻ ഫാമിലിക്കും ഈ വീട്ടിൽ വെച്ച് ചില അനുഭവങ്ങളുണ്ടായി. അതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയും. ഒരുപക്ഷെ കോൺജ്യൂറിംഗ് യൂണിവേഴ്സിൽ ഈ കഥ എപ്പോഴെങ്കിലും സിനിമയായിട്ട് വരുവാനുള്ള സാധ്യതയുമുണ്ട്. വാറൻ ഫാമിലി ഈ കേസിനെക്കുറിച്ച് പറയുന്ന ഇൻ്റർവ്യൂ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. ടെലഗ്രാം ഉള്ളവർ ജോയിൻ ചെയ്യുക, ലിങ്ക് താഴെയിടാം. ഡാർക്ക് ഹിസ്റ്ററീസ് പരമ്പരയിലെ 10-ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കണക്റ്റിക്കട്ടിലുള്ള ബ്രിഡ്ജ് തുറമുഖത്തിനോട് ചേർന്ന് ഒരു റോഡുണ്ട്. ഈ റോഡിലൂടെ വടക്കോട്ട് പോയാൽ നമ്മുടെ കഥ നടക്കുന്ന ലില്ലി സ്ട്രീറ്റ് വരും. സ്ട്രീറ്റിൻ്റെ ഒരറ്റത്തായിട്ട് പലക കൊണ്ട് നിർമ്മിച്ച മഞ്ഞ പെയിൻ്റ് അടിച്ച ഒരു വീടുണ്ട്. ആ വീട്ടിലായിരുന്നു ഗുഡിൻ ഫാമിലി താമസിച്ചിരുന്നത്. ആരാണ് ഗുഡിൻ ഫാമിലി എന്നും അവരുടെ ജീവിത പശ്ചാത്തലം എന്താണെന്നും മാറ്റി നോക്കാം. ജെറാൾഡ് ജെറി ഗുഡിൻ 1919 അരിസ്റ്റൂക്ക് കൗണ്ടിയിൽ ജനിച്ചു. ഒരു തികഞ്ഞ കാത്തോലിക് വിശ്വാസിയായിരുന്നു അയാൾ. ചെറുപ്പത്തിൽ അൾത്താര ബാലനുമായിരുന്നു. ജെറാൾഡിനെ ഒരു പുരോഹിതനാക്കണമെന്നായിരുന്നു മാതാപിതാക്കൾ വിചാരിച്ചത്. പക്ഷേ സാഹചര്യം മൂലം അതിന് കഴിഞ്ഞില്ല. ജനങ്ങളെല്ലാം ദാരിദ്ര്യത്തിൻ്റെ കെടുതി അനുഭവിക്കുന്ന സമയമാണ്. ദി ഗ്രേറ്റ് ഡിപ്രഷൻ പീരീഡ് എന്ന് സെർച്ച് ചെയ്താൽ മഹാമാന്ദ്യം എന്താണെന്ന് മനസ്സിലാകും. അക്കാലത്ത് ഒരു കുടുംബത്തിനെ കഷ്ടിച്ച് ജീവിക്കണമെങ്കിൽ പോലും എല്ലാവരും ജോലി ചെയ്യണം. അതുകൊണ്ട് പുരോഹിതനാകുവാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ച്
തന്നാൽ കഴിയുന്ന ജോലി ചെയ്യുവാനായിട്ട് ജെറി നിർബന്ധിതനായി. ഹൈസ്കൂളിൽ നിന്നും ബിരുദം നേടിയ ശേഷം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അദ്ദേഹം വ്യോമസേനയിൽ ചേർന്ന് സേവനം അനുഷ്ഠിച്ചു. യുദ്ധാനന്തരം ഹാർവി ഹബ്ലിൻ കോർപ്പറേറ്റ് എന്ന സ്ഥാപനത്തിൽ ഒരു മെയിൻ്റനൻസ്മാനായിട്ട് ജോലിക്ക് കയറി. ജീവിത സാഹചര്യം മൂലം പുരോഹിതനാകുവാനുള്ള ബാല്യകാല സ്വപ്നങ്ങൾ ഉപേക്ഷിച്ചുവെങ്കിലും ജീവിതത്തിൽ ഉടനീളം മതപരമായിട്ടാണ് ജെറി ജീവിച്ചത്. പ്രാദേശികവാസികളുമായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധവും അയാൾക്കുണ്ടായിരുന്നു. 1960 തന്നെക്കാളും 5 വയസ്സ് ഇളപ്പമുള്ള ലോറ റോബർട്ട്സിനെ ജെറി വിവാഹം കഴിച്ചു. ലോറയുടെ വീടും അതേ സ്ഥലത്ത് തന്നെയാണ്. വിവാഹശേഷം ഇരുവരും ഒരു ചെറിയ ബംഗ്ലാവിലേക്ക് താമസം മാറി. വംശീയപരമായിട്ടുള്ള വേർതിരിവുകൾ ഉള്ള ഒരു കാലമായിരുന്നു ഇത്. ജെറി വിവാഹം ചെയ്ത ലോറയുടെ കുടുംബത്തിന് നേറ്റീവ് അമേരിക്കൻ വേരുകളുണ്ട്. അവളുടെ പൂർവികർ റെഡ് ഇന്ത്യൻസ് ആയിരുന്നു. അതുകൊണ്ട് വംശീയപരമായ അവഹേളനം ധാരാളം ലോറ അനുഭവിച്ചു. ഇവർ താമസിക്കുന്ന പ്രദേശത്ത് ഐറിഷുകാരും ഇറ്റാലിയൻസും അമേരിക്കയിലേക്ക് കുടിയേറിയ മറ്റ് ജനതകളുമാണ് കൂടുതലുമുള്ളത്. ഇവരാണെങ്കിൽ തങ്ങൾ ആട്ടിന്മാരാണെന്ന് വിചാരിക്കുന്ന ആളുകളുമാണ്. ലോറയുടെ പൂർവികർ അമേരിക്കൻ ഗോത്രവർഗത്തിൽ ഉള്ളവരാണെന്ന കാര്യം അവിടെയുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നല്ല വ്യക്തിത്വമുള്ള ഒരു കുട്ടിയായിട്ട് പോലും ഈ കാരണം കൊണ്ട് അവൾക്ക് സുഹൃത്തുക്കളെ കിട്ടിയിരുന്നില്ല. സ്കൂൾ പഠനകാലത്ത് തികച്ചും ഒറ്റപ്പെട്ട ജീവിതമാണ് ലോറയ്ക്ക് ഉണ്ടായിരുന്നത്. വിവാഹം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ലോറയും ജെറിയും ലില്ലി സ്ട്രീറ്റിലേക്ക് താമസം മാറി. 1961 ഒക്ടോബർ 31 അവരുടെ ആദ്യത്തെ കുട്ടിയായ ജെറാൾഡ് ഗുഡിൻ ജൂനിയർ ജനിച്ചു. പക്ഷേ ഈ കുഞ്ഞിന് ജന്മനാ ഒരു വൈകല്യമുണ്ടായിരുന്നു. ജെറി ജൂനിയറിന് 6 മാസം പ്രായമായപ്പോഴും അവൻ്റെ തല നേരെ നിൽക്കുന്നില്ല. ഒടിഞ്ഞു മടങ്ങിയതുപോലെ കീഴോട്ട് തൂങ്ങിക്കിടക്കും. ജെറിയും ലോറയും അവനെ ന്യൂജേഴ്സിയിലെ ആശുപത്രിയിൽ കാണിച്ചു. അവിടെ നടത്തിയ പരിശോധനയെ കുട്ടിക്ക് സെറിബ്രൽ പൾസി എന്നൊരു രോഗമാണെന്ന് മനസ്സിലായി. മാതാപിതാക്കൾ ജെറി ജൂനിയറിനെ എല്ലാ ആഴ്ചയിലും ഫിസിക്കൽ തെറാപ്പിക്ക് കൊണ്ടുപോയിരുന്നു. കുട്ടിയുടെ തല നിവർന്നു നിൽക്കണമെങ്കിൽ പ്രത്യേകമായിട്ട് നിർമ്മിച്ച ബ്രേസുകൾ വേണം. ഈ ബ്രേസുകൾ നെഞ്ചിൽ നിന്നും കാലുകളിലേക്ക് വലിച്ചു കെട്ടുവാൻ കഴിയും. അതുപോലെ ചലിക്കുവാൻ കഴിയുന്ന ഒരു കസേരയും ജെറി ജൂനിയറിന് വേണ്ടി അവർ തയ്യാറാക്കി. ഇവരുടെ കഷ്ടപ്പാട് കണ്ട മറ്റുള്ളവർ ഇങ്ങനെയുള്ള കുട്ടികളെ പരിചരിക്കുന്ന ഏതെങ്കിലും സ്ഥാപനത്തിൽ കുട്ടിയെ ഏൽപ്പിക്കുവാനായിട്ട് നിർദ്ദേശിച്ചു. പക്ഷേ ജെറിയും ലോറയും അതിനോട് യോജിച്ചില്ല. അവർ തങ്ങളുടെ മകനെ വീട്ടിൽ തന്നെ വളർത്തുവാൻ തീരുമാനിച്ചു. 6 വയസ്സുവരെ ജെറി ജൂനിയറിനെ പഞ്ഞിയിൽ പൊതിഞ്ഞ് തണുപ്പടിക്കാതെ സംരക്ഷിച്ച് പൊന്നുപോലെ അവർ നോക്കി. അവൻ്റെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തങ്ങളാൽ കഴിയും പോലെ ചെയ്തും കൊടുത്തു. പക്ഷേ 1967 സെപ്റ്റംബറിൽ ജെറി ജൂനിയറിന് ഒരു ജലദോഷം പിടിച്ചു. പിന്നെ അത് പനിയായിട്ട് മാറി. കുട്ടിയെ വേഗം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല. സെപ്റ്റംബർ 27 ജെറിയെയും ലോറയെയും ഒറ്റയ്ക്കാക്കി 6-ാമത്തെ വയസ്സിൽ കുഞ്ഞു ജെറി മരണമടഞ്ഞു. സെൻറ്റ് മൈക്കിൾ സെമിത്തേരിയിൽ മുത്തച്ഛനെയും മുത്തശ്ശിയെയും അടക്കം ചെയ്ത സ്ഥലത്തിനടുത്ത് ജെറി ജൂനിയറിനെ അവർ സംസ്കരിച്ചു. ഗുഡിൻസ് കുടുംബത്തിനെ സംബന്ധിച്ച് ഇത് വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. അവരാകെ തകർന്നു. ജെറിയും ലോറയും എല്ലാ ദിവസവും മകൻ്റെ ശവക്കുഴി സന്ദർശിക്കും. മകൻ്റെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ വീട്ടിലൊരു ചെറിയ ദൈവാലയം വരെ അവർ പണിതു. കാലം എല്ലാ വേദനകളുടെയും കാഠിന്യം കുറയ്ക്കുമല്ലോ. ക്രമേണ അവരുടെ മനസ്സിലെ മുറിവുകൾ ഭേദമായി. ഈ ദമ്പതികൾക്ക് ഒരു കുട്ടിയെ ദത്തെടുത്ത് വളർത്തുവാൻ ആഗ്രഹമുണ്ടായി. തങ്ങളുടെ കുട്ടിക്ക് കൊടുക്കുവാൻ കഴിയാതെ പോയ സ്നേഹവും പരിചരണവും മറ്റൊരു അനാഥ കുട്ടിക്ക് കൊടുക്കുവാൻ അവർ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് ഗ്രിംസ എന്നൊരു വൈദികനുമായിട്ട് സംസാരിച്ചു. സുഹൃത്തുക്കൾ, അയൽക്കാർ, പ്രാദേശിക അധികാരികൾ എന്നിവരിൽ നിന്നും 25 ശുപാർശ കത്തുകൾ അവർക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു പെൺകുട്ടിയെ ദത്തെടുക്കുവാൻ സഭ ഇവരെ അനുവദിച്ചു. നോർത്ത് അമേരിക്കയിലെ ഒരു റെഡ് ഇന്ത്യൻ ഗോത്രമാണ് ഇറോക്വോയിസ്. ഈ ഗോത്രത്തിലുള്ള മാതാപിതാക്കൾ ഉപേക്ഷിച്ച ഒരു പെൺകുട്ടിയാണ് ദത്തെടുക്കുവാൻ തീരുമാനിച്ചത്. 4 വയസ്സുള്ള ആ പെൺകുട്ടിയുടെ പേര് മാർസിയ എന്നായിരുന്നു. മാതാപിതാക്കളിൽ നിന്നും കഠിനമായിട്ട് ഉപദ്രവം കിട്ടിയിരുന്ന 9 കുട്ടികളുള്ള ഒരു വലിയ കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു മാർസിയ. ഒരു ദിവസം ഒൻഡാറിയോയിലേക്ക് 18 മണിക്കൂർ യാത്ര ചെയ്തു വന്ന് ജെറിയും ലോറയും മാർസിയയെ നേരിൽ കണ്ടു. അവർക്ക് കുട്ടിയെ വളരെ ഇഷ്ടമായി. അവളെ അവർ വീട്ടിലേക്ക് കൊണ്ടുവന്നു. മരിച്ചുപോയ തങ്ങളുടെ മകനായ ജെറി ജൂനിയറിനെ എങ്ങനെയാണോ കണ്ടത്, അതുപോലെ തന്നെയാണ് മാർസിയയെ അവർ സ്നേഹിച്ചത്. ലോറയാകട്ടെ മാർസിയയുടെ കാര്യങ്ങളിൽ അമിതമായിട്ടുള്ള ശ്രദ്ധ പുലർത്തിയിരുന്നു. വൈകാതെ കുഞ്ഞു മാർസിയ സ്കൂളിൽ പോയി തുടങ്ങി. വളരെ നല്ലൊരു പെൺകുട്ടി എന്ന പേര് കിട്ടിയിരുന്നുവെങ്കിലും പാവം മാർസിയയ്ക്കും സുഹൃത്തുക്കളെ കിട്ടിയിരുന്നില്ല. സ്വന്തം പ്രായത്തിലുള്ള കുട്ടികൾ വരെ അവളെ അകറ്റി നിർത്തി. കാരണം റെഡ് ഇന്ത്യൻ ഗോത്രത്തിൽ ജനിച്ചതായിരുന്നു അവൾ ചെയ്ത കുറ്റം. വളർത്തമ്മ ലോറ അവളെ എപ്പോഴും ആശ്വസിപ്പിക്കും. കാരണം ഇത്തരം അവഗണനയുടെ വേദന എന്താണെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് അവർക്കറിയാം. പക്ഷേ മാർസിയയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചില അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ നടക്കുന്നത് ജെറിയുടെയും ലോറയുടെയും ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ വീടിൻ്റെ ഉള്ളിലെ ചെറിയ ചെറിയ സാധനങ്ങൾ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് കാണാതെയാവും. അല്പസമയം കഴിയുമ്പോൾ മറ്റെവിടെയെങ്കിലും
അത് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും. ചില സമയം ശക്തമായിട്ട് ആരോ ഭിത്തികളിൽ തുടർച്ചയായിട്ട് മുട്ടുന്ന ശബ്ദം കേൾക്കാം. പക്ഷേ വീടിരിക്കുന്ന പരിസരത്ത് ഇവരല്ലാതെ മറ്റാരുമില്ല. ശൂന്യതയിൽ നിന്നും ആ സ്വരം വരുന്നതുപോലെയാണ് അവർക്കപ്പോൾ തോന്നുക. ഈ സമയത്ത് ഇവരുടെ വീടിനോട് ചേർന്ന് സെൻറ് വിൻസെൻസ് എന്ന ആശുപത്രി പുതുക്കി പണിയുന്ന ജോലി നടക്കുന്നുണ്ട്. ആദ്യമൊക്കെ ആശുപത്രി പണിയുമ്പോൾ ഉയരുന്ന ശബ്ദം കേട്ട് തങ്ങൾ തെറ്റിദ്ധരിക്കുന്നതായിരിക്കുമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ ജോലിക്കാർ ജോലി ചെയ്യാത്ത ദിവസങ്ങളിലും രാത്രി ഏറെ വൈകിയും മുട്ടൽ കേൾക്കുവാൻ തുടങ്ങിയപ്പോൾ ഇത് തങ്ങൾ വിചാരിച്ചതുപോലെയല്ല എന്നവർക്ക് മനസ്സിലായി. മാത്രവുമല്ല, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പോലെയല്ല ഇത് കേൾക്കുന്നത്. വളരെ താളാത്മകമായിട്ട് കൃത്യമായ ഇടവേളകളിട്ടാണ് മുട്ടൽ സ്വരം ഉയരുന്നത്. ആരംഭത്തിൽ വളരെ താഴ്ന്ന സ്വരത്തിൽ തുടങ്ങി അവസാനമാകുമ്പോൾ വീടിൻ്റെ ഉൾവശം കിടുങ്ങുന്നതുപോലെയാണ് ഈ സ്വരം അനുഭവപ്പെട്ടത്. ചില സമയങ്ങളിൽ ഭിത്തിക്കുള്ളിൽ നിന്നും ശബ്ദം വരുന്നതായിട്ട് തോന്നും. മറ്റു ചിലപ്പോൾ ആരോ വീട്ടിലേക്ക് കല്ലെടുത്ത് എറിയുന്നത് പോലെ തോന്നും. പക്ഷേ പുറത്തിറങ്ങി നോക്കുമ്പോൾ ആരെയും കാണില്ല. അവിടെയെങ്ങും ഒരു കല്ലും കിടപ്പില്ല. തങ്ങളെ ഭയപ്പെടുത്തുവാനായിട്ട് അയൽവാസികളിൽ ആരെങ്കിലും ഒപ്പിക്കുന്ന പണിയായിരിക്കുമെന്ന് ജെറിക്ക് തോന്നി. അയാൾ തൻ്റെ ഉറ്റ സുഹൃത്തും അയൽവാസിയുമായിട്ടുള്ള ജോൺസ് ഹോൾസ്വർത്തിനോട് ഒരു ദിവസം ഈ കാര്യങ്ങൾ പറഞ്ഞു. ഹോൾസ്വർത്ത് ജെറിയോട് ഇനി ഈ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്യുവാനായിട്ട് ആവശ്യപ്പെട്ടു. പോലീസിൽ പരാതി കൊടുക്കേണ്ട ആവശ്യം വന്നാൽ ഇതൊരു തെളിവായിട്ട് ഉപയോഗിക്കാം. ഒരുപക്ഷേ ഈ വീട് നിർമ്മിച്ചപ്പോൾ ഉണ്ടായ എന്തെങ്കിലും നിർമ്മാണ പ്രശ്നം കാരണമായിരിക്കും ഈ സ്വരം വരുന്നത് എന്ന് ചിലർ അയാളോട് പറഞ്ഞു. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജെറി അവിടെയുള്ള ഗ്യാസ് കമ്പനിയിലും അഗ്നിശമന വകുപ്പിലും പരാതി നൽകി. അവർ നിരവധി തവണ അവരുടെ എഞ്ചിനീയർമാരെ വീട്ടിലേക്ക് അയച്ചു. എഞ്ചിനീയർമാർ വീടിൻ്റെ അടിത്തറയും പൈപ്പുകളും വിശദമായിട്ട് പരിശോധിച്ചു. പക്ഷേ യാതൊരു തകരാറും എഞ്ചിനീയർമാർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. പക്ഷേ മുട്ടൽ സ്വരത്തിന് മാത്രം യാതൊരു കുറവുമില്ല. ഓരോ തവണ ഈ ശബ്ദം കേൾക്കുമ്പോഴും ജെറി വീണ്ടും വീണ്ടും ഗ്യാസ് കമ്പനിക്കാരെ വിളിച്ച് നിങ്ങളന്ന് ശരിക്കും നോക്കിയിട്ടില്ല, ഇപ്പോഴും ശബ്ദം കേൾക്കുന്നുണ്ട്, വേഗം വന്ന് എന്താണ് പ്രശ്നമെന്ന് നോക്കുവാൻ ആവശ്യപ്പെടും. ആദ്യമൊക്കെ ജെറി വിളിക്കുമ്പോഴെല്ലാം അവർ പോയിരുന്നു. പതുപോലെ കാരണം കണ്ടെത്തുവാൻ കഴിയാതെ അവർ മടങ്ങും. അവസാനം മടുത്തിട്ട് ജെറിയാണ് വിളിക്കുന്നത് എന്നറിയുമ്പോഴേ അവർ കോള് കട്ട് ചെയ്യുവാൻ തുടങ്ങി. എന്തുകൊണ്ടായിരിക്കും തൻ്റെ വീട്ടിൽ മാത്രം ഇത്തരം വിചിത്രമായിട്ടുള്ള പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നത്? ജെറിയും സുഹൃത്തുക്കളും ചേർന്ന് ഗഹനമായിട്ട് ആലോചിച്ചു. അവർ നിരവധി സിദ്ധാന്തങ്ങൾ മുൻപോട്ട് വെച്ചു. ചിലപ്പോൾ അയൽവാസികളുടെ തമാശകളായിരിക്കും ഇത്. എന്നെപ്പോലെ വിവരം കെട്ട കുറച്ച് പിള്ളേർ ആ സ്ട്രീറ്റിലുമുണ്ട്. അവരുടെ പണി ആയിരിക്കാം. അതുമല്ലെങ്കിൽ വീടിൻ്റെ അടിയിലൂടെ ഒരു നീരൊഴുക്ക് ഒഴുകുന്നുണ്ട്. അതായിരിക്കും ശബ്ദത്തിൻ്റെ കാരണം. ഇതിവരുടെ ഊഹങ്ങൾ മാത്രമാണ്. പിന്നെ മറ്റൊരു സംശയം ഇവർക്ക് തോന്നി. അവിടെയുള്ള താമസക്കാർ സ്ഥലം വിറ്റ് പോകുവാനായിട്ട് ഒരു പ്രോപ്പർട്ടി ഡെവലപ്പർ നടത്തുന്ന പണിയായിരിക്കും ചിലപ്പോഴിത്. ലില്ലി സ്ട്രീറ്റിൽ ജെറിയുടെ വീടിനോട് ചേർന്ന് സ്ഥലങ്ങൾ വാങ്ങി വലിയ വിലയ്ക്ക് മറിച്ച് വിൽക്കുന്ന ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. അയാളായിരിക്കുമോ ഇതിന് പിന്നിലെന്ന് അവർക്ക് സംശയം തോന്നി. എന്നാൽ ഒരു ദിവസം ഈ ബ്രോക്കർ അവിടെ നിന്നും വീട് മാറി മറ്റെവിടേക്കോ പോയി. അയാൾ പോയതിന് ശേഷം പെട്ടെന്ന് ഭിത്തികളിൽ തട്ടുന്ന ശബ്ദങ്ങൾ അവസാനിച്ചു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ശബ്ദമൊന്നും ഉണ്ടായില്ല. അതോടെ വീട് മാറിപ്പോയ സ്ഥലബ്രോക്കർ തന്നെ ആയിരിക്കും ഇതിന് പിന്നിലെന്ന് അവർ കരുതി. ക്രമേണ അന്നുണ്ടായ ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ അവർ മറന്നു. എന്നാൽ വരുവാനിരിക്കുന്ന ഭയാനകമായ ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത മാത്രമായിരുന്നു അതെന്ന് അവരാരും അറിഞ്ഞില്ല. 1974 വേനൽക്കാലത്ത് വീണ്ടും സംഭവങ്ങൾ ആരംഭിച്ചു. തുടക്കത്തിൽ വീടിൻ്റെ വാതിൽക്കൽ ആരോ 3 തവണ മുട്ടുന്ന സ്വരമാണ് കേട്ടത്. വാതിൽ തുറന്നു നോക്കിയാൽ ആരെയും കാണില്ല. ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി വാതിലിൽ മുട്ടിയിട്ട് ഓടിപ്പോകുന്നതായിരിക്കുമെന്ന് ആദ്യം അവർ വിചാരിച്ചു. ഒരു ദിവസം ജെറിയും ലോറയും രാത്രിയിൽ കിടക്കുമ്പോൾ വളരെ ഭയാനകമായിട്ടുള്ളൊരു അനുഭവമുണ്ടായി. പതുപോലെ ആദ്യം വാതിലിൽ മുട്ടുന്നത് കേട്ടു. വാതിൽ തുറന്നു നോക്കുവാൻ വാതിലിനരികിലേക്ക് നടന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ കാഴ്ച അവർ കണ്ടത്. വാതിലിനോട് ചേർന്ന് ഒരു ജനാലയുണ്ട്. ആ ജനാലയുടെ പുറത്ത് ഒരു വലിയ കൈ ചലിക്കുന്നത് വ്യക്തമായിട്ടും ഇവർ കണ്ടു. വീടിന് പുറത്ത് ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. അതിൽ നിന്നും വരുന്ന വെളിച്ചം ആ പരിസരത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ജെറി വേഗം വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. ആ കൈ എന്താണെന്നോ ആരുടെയാണെന്നോ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അന്ന് രാത്രിയിൽ വീണ്ടും വാതിലിൽ വളരെ ശക്തമായിട്ടടിക്കുന്ന ഒച്ച കേട്ടു. ഭയത്തോടെയാണെങ്കിലും ജെറി വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി. ആരുമില്ല. പക്ഷെ അയാൾ മറ്റൊരു കാഴ്ച കണ്ടു. ചൂടുള്ള വരണ്ട കാലാവസ്ഥ ആയിരുന്നു അന്ന്. വീടിൻ്റെ മുന്നിലെ പടിക്കെട്ടുകളിൽ ഒരു കൂട്ടം നനഞ്ഞ കാൽപ്പാടുകൾ കാണാം. ആ കാൽപ്പാടുകൾ പടികളും ഇറങ്ങി ദൂരേക്ക് ദൂരേക്ക് പോകുന്നു. അന്നു മുതലാണ് അവരെ കൂടുതൽ ഭയപ്പെടുത്തിയ സംഭവങ്ങൾ വീട്ടിൽ ആരംഭിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ളിൽ നിന്നും അടച്ചു കുറ്റിയിട്ട വാതിലുകളും ജനാലകളും തനിയെ തുറന്നു വരും. ഇത് പലവട്ടം സംഭവിച്ചു. വീട്ടിലെ ഫർണിച്ചറുകൾ ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്നും തനിയെ നിരങ്ങി മാറുന്നു. അവരാകെ പേടിച്ചു. ജെറി തൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളോട് ഇതെല്ലാം പറഞ്ഞു. പക്ഷെ അയാൾ അത് അവഗണിച്ചു. ഇതെല്ലാം അവരുടെ തോന്നലുകൾ മാത്രമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചു.
ഇതിനിടെ മറ്റു ചില പ്രശ്നങ്ങളും ഗുഡിൻ ഫാമിലിയിലുണ്ടായി. ആദിവാസി ബാലിക ആയതുകൊണ്ട് മാർസിയായിക്ക് കൂട്ടുകാരെ കിട്ടിയിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഈ അവഗണന ഒരു പടികൂടി കടന്ന ശാരീരിക ആക്രമണത്തിൽ വരെ എത്തി. ക്ലാസ്സിലുള്ള ഒരു ആൺകുട്ടി മാർസിയായുടെ പുറത്ത് അത് ശക്തമായിട്ട് ചവിട്ടി. ഇതറിഞ്ഞ ലോറ ഉടനെ തന്നെ അവളെ സ്കൂളിൽ നിന്നും മാറ്റി വീട്ടിലിരുത്തി പഠിപ്പിക്കുവാൻ തീരുമാനിച്ചു. വേനൽക്കാലം ശരത്കാലത്തിന് വഴിമാറി. രാത്രികൾ കടന്നുപോയി. താങ്ക്സ് ഗീവിംഗ് ഡേ അടുത്തു. താങ്ക്സ് ഗീവിംഗ് ഡേ എന്നാൽ അമേരിക്കയിലെ വിളവെടുപ്പ് ഉത്സവമാണ്. ഇതേ ആചാരം പല പേരുകളിൽ ലോകത്തിൽ പലയിടത്തുമുണ്ട്. വിചിത്രമായിട്ടുള്ള ചില ആചാരങ്ങളെക്കുറിച്ചും അവയുടെ പിന്നിലെ ചരിത്രത്തെക്കുറിച്ചും അത് നമ്മൾ പോലും അറിയാതെ ഇന്നും ഫോളോ ചെയ്യുന്നതിനെക്കുറിച്ചും ഒരു പരമ്പര ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിൽ ചിലതൊക്കെ കേട്ടാൽ നിങ്ങൾ ജീവനും കൊണ്ടോടും. അതുകൊണ്ടാണ് മടിച്ചു നിൽക്കുന്നത്. ലില്ലി സ്ട്രീറ്റിലെ വീട്ടിൽ നടക്കുന്ന വിചിത്രമായ സംഭവങ്ങൾ ഒരു ദിവസം ദേശീയ പത്രത്തിൽ അച്ചടിച്ചു വന്നു. അതോടെ രാജ്യമാകെ ഈ വീടും വീട്ടിൽ താമസിക്കുന്നവരും ചർച്ചാ വിഷയമായി. 1974 നവംബർ 21 വ്യാഴാഴ്ച ഈ വീട്ടിൽ അവിശ്വസനീയമായിട്ടുള്ള ചില സംഭവങ്ങളുണ്ടായി. ഗുഡിൻ ഫാമിലി മാത്രമല്ല, ചില അയൽക്കാരും അത് നേരിൽ കണ്ടു. പിന്നീട് പത്രക്കാരും പോലീസുകാരും അത് അനുഭവിച്ചറിഞ്ഞു. അതാണ് അടുത്ത ദിവസത്തെ പത്രങ്ങളിൽ വന്നത്. അന്ന് വൈകുന്നേരം ജെറിയുടെ വീട്ടിൽ അയൽവാസിയും സുഹൃത്തുക്കളുമായ ഹോൾസ്വർത്ത് എന്ന കുടുംബക്കാർ അത്താഴം കഴിക്കുവാനായിട്ട് വന്നു. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും എന്തോ തകർന്നു വീഴുന്ന വലിയൊരു ഒച്ച കേട്ടു. അതോടൊപ്പം വീടിൻ്റെ പുറം ഭിത്തികളിൽ നിന്നും ശക്തമായിട്ട് മുട്ടുന്ന സ്വരം മുഴങ്ങിത്തുടങ്ങി. എല്ലാവരും വേഗത്തിൽ ചാടി എഴുന്നേറ്റ് കിടപ്പുമുറിയിലേക്ക് ഓടി. അവിടെയുള്ള ജനാല തറയിൽ തകർന്നു കിടക്കുന്നതാണ് അവർ കണ്ടത്. ഇത് ഇരട്ട ഗ്ലാസ് പാളിയുള്ള ജനാലയാണ്. പക്ഷേ വിചിത്രമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ജനാലയുടെ പുറത്തുള്ള ഗ്ലാസ്സിന് ഒന്നും പറ്റിയിട്ടില്ല. എന്നാൽ അകത്തുള്ള ഗ്ലാസ് പാളി പൂർണ്ണമായിട്ടും തകർന്നിരുന്നു. വീടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആരെങ്കിലും ഗ്ലാസ്സിൽ അതിശക്തമായിട്ട് അടിച്ചാൽ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കൂ. പക്ഷേ ജനാല പൊട്ടിയ സമയത്ത് ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കുകയായിരുന്നു. ആ വീട്ടിൽ മറ്റാരുമില്ല. പിന്നെ എങ്ങനെ ഗ്ലാസ് പൊട്ടി? ഈ കാഴ്ച നേരിൽ കണ്ട ഹോൾസ്വർത്ത് കുടുംബം വല്ലാതെ ഭയന്നു. അവർ വേഗം സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. ഈ സംഭവത്തോടെ വീടിൻ്റെ ഉള്ളിൽ തങ്ങളെ കൂടാതെ മറ്റെന്തോ കൂടി ഉണ്ടെന്നവർക്ക് മനസ്സിലായി. അതാരായാലും അതൊരു അരൂപിയാണ്. ആ രാത്രി മുഴുവനും ഭിത്തികളിൽ ആരോ അത് ശക്തമായിട്ട് മുട്ടുന്ന സ്വരം കേട്ടു. ഇത്തവണ ഇന്നുവരെ അവർ കേട്ടതിനേക്കാളും വളരെ ഉച്ചത്തിലായിരുന്നു അത്. ആ വീട്ടിൽ വർഷങ്ങളായിട്ട് അവരെ ശല്യം ചെയ്തു വന്ന സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മാവ് അതിപ്പോൾ കൂടുതൽ പ്രതികാരദാഹിയായതുപോലെ അവർക്ക് തോന്നി. അവസാനം സൂര്യൻ ചക്രവാളത്തിൽ ഉദിച്ചപ്പോഴാണ് അത് നിലച്ചത്. ആ രാത്രി മുഴുവനും ജെറിയും ലോറയും മാർസിയായും ഭയന്നു വിറച്ച് ഉറങ്ങാതെ കിടന്നു. അടുത്ത ദിവസം ജെറി പതിവ് പോലെ ജോലിക്ക് പോയി. അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അയാൾ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു. കുറച്ച് ദിവസത്തേക്ക് ഈ വീട്ടിൽ നിന്നും മാറി നിൽക്കണം. ന്യൂയോർക്കിലുള്ള സഹോദരങ്ങളെ കാണുവാനായിട്ട് പോകണം. ലോറയ്ക്കും മാർസിയായ്ക്കും അതൊരു ആശ്വാസമായിരിക്കും. അന്ന് രാത്രിയിലത്തെ അത്താഴവും കഴിച്ച് മൂന്നുപേരും കുറച്ച് സമയം ചെലവഴിക്കുവാൻ ലോഞ്ചിലേക്ക് പോയി. അവിടെയുള്ള സോഫയിൽ ഇരുന്നവർ ടി വി കാണുവാൻ തുടങ്ങി. അതേസമയം അവരുടെ ബെഡ്റൂമിൽ നിന്നും വീണ്ടും ഒരു ശബ്ദം കേട്ടു. ജെറി ചാടി എഴുന്നേറ്റ് ബെഡ്റൂമിലേക്ക് ഓടി. അയാൾ കണ്ടത് മുറിയിലെ ജനാലയുടെ വിൻഡോ ഷെയ്ഡ് ആരോ മുകളിലേക്ക് വലിച്ചുയർത്തി വെച്ചിരിക്കുന്നതാണ്. ജനാലയുടെ കർട്ടൻ വലിച്ചു പറിച്ചതുപോലെ നിലത്ത് കിടക്കുന്നു. ജെറി പഴയതുപോലെ ഷെയ്ഡ് താഴ്ത്തി വെച്ചിട്ട് കർട്ടൻ വിരിച്ചിട്ടു. എന്നിട്ട് മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. പക്ഷേ വാതിലിന് പുറത്തേക്ക് ഒരു കാൽ വെച്ചതേയുള്ളൂ. മുറിയിൽ നിന്നും തൊട്ടു മുൻപ് കേട്ടതുപോലെ വീണ്ടും ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. അല്പം മുൻപ് അയാൾ വലിച്ചു താഴ്ത്തി വെച്ച ഷെയ്ഡ് ഇപ്പോൾ മുകളിലേക്ക് ഉയർന്നിരിക്കുന്നു. കർട്ടൻ തറയിൽ വീണു കിടക്കുന്നു. മുറിയുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരാൾക്ക് മാത്രമാണ് അങ്ങനെ ചെയ്യുവാൻ കഴിയൂ. ജെറി ആകട്ടെ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയിട്ടില്ല. പക്ഷേ ആ മുറിയിൽ മറ്റൊരാൾ ഇല്ലതാനും. അയാളെ ഈ കാഴ്ച വല്ലാതെ ഭയപ്പെടുത്തി. തീർന്നില്ല. 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുക്കളയിലും ഇതേ അനുഭവമുണ്ടായി. അടുക്കള ജനാലയിലെ ഉയർത്തി വെച്ചിരുന്ന ഷെയ്ഡ് താഴേക്ക് തനിയെ തെന്നിമാറി. കർട്ടൻ ആരോ വലിച്ചു പറിച്ചെന്ന പോലെ നിലത്തേക്ക് വീണു. ഇത്രയും ആയതോടെ ഗുഡിൻ ഫാമിലി വീടിന് പുറത്തിറങ്ങി വരാന്തയിൽ അല്പനേരം ഇരുന്നു. ആ സമയവും ഉള്ളിൽ നിന്നും ചുവരുകളിൽ തുടർച്ചയായിട്ട് അടിക്കുന്ന ഒച്ച കേൾക്കാമായിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് അക്രമാസക്തമായ വലിയ ശബ്ദമായിട്ട് മാറി. ഒടുവിൽ അത് നിലച്ചു. ഭയത്തോടെയാണെങ്കിലും പേടിച്ചു വിറച്ച വീടിൻ്റെ ഉള്ളിൽ അവർ കയറി. അന്ന് ശനിയാഴ്ച ഒരു മാറ്റത്തിന് വേണ്ടി അവർ ന്യൂയോർക്കിലേക്ക് പോയി. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അവർ രാവിലെ വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ എങ്ങനെയാണോ വീട് കിടന്നത് അതുപോലെ ആയിരുന്നില്ല കാണപ്പെട്ടത്. കിടപ്പുമുറിയിലെ ടി വി ബെഡിലേക്ക് മറിഞ്ഞു കിടക്കുന്നു. ടി വി നിവർത്തി വെച്ചിട്ട് പലചരക്ക് സാധനങ്ങൾ കാറിൽ നിന്നെടുക്കുവാൻ ജെറി പുറത്തേക്ക് നടന്നു. ലോറ നേരെ അടുക്കളയിലേക്കാണ് പോയത്. പെട്ടെന്ന് അടുക്കളയിലുണ്ടായിരുന്ന മേശ ആരോ എടുത്തു മറിച്ചാലെന്ന പോലെ അതിലുണ്ടായിരുന്ന സാധനങ്ങളടക്കം തലകീഴായിട്ട് കരണം മറിഞ്ഞു. അവൾ ഞെട്ടിപ്പോയി. ലോറ പേടിച്ചലറി. കരച്ചിൽ കേട്ട് ജെറി ഓടി അടുക്കളയിലെത്തി. അയാൾ അവിടെ കണ്ട കാഴ്ച ഇതായിരുന്നു.
ഷെൽഫിൽ അടുക്കി വെച്ചിരുന്ന പാത്രങ്ങൾ തനിയെ പറന്നു നീങ്ങുന്നു. പിന്നെ അത് ചുവരുകളിൽ തട്ടിത്തകർന്ന നിലത്തേക്ക് വീഴുന്നു. ഒരു നൈഫ് ബ്ലോക്ക് കത്തിയോടുകൂടി തനിയെ അന്തരീക്ഷത്തിൽ ഉയർന്ന് ജെറിയുടെ നേരെ പാഞ്ഞെടുത്തു. അയാൾ മുറിയിൽ നിന്നും ഒരു വിധത്തിൽ പുറത്തേക്ക് ചാടിയതും നൈഫ് ബ്ലോക്ക് പലക ഭിത്തിയിൽ ഇടിച്ചു വീണതും ഒരുമിച്ചായിരുന്നു. കത്തികൾ ചുവരിൽ തറഞ്ഞു നിൽക്കുന്നു. എങ്ങനെയോ ധൈര്യം സംഭരിച്ച ജെറി കത്തികൾ എടുക്കുവാൻ ശ്രമിച്ചതും ആ കത്തികൾ അയാൾക്ക് നേരെ അന്തരീക്ഷത്തിലൂടെ വീണ്ടും പാഞ്ഞെടുത്തു. ഇത്രയും ആയതോടെ ജെറിയും ലോറയും അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ചാടി ലിവിംഗ് റൂമിലേക്ക് ഓടി. അവർ അവിടെ എത്തിയതും ടി വി സെറ്റ് ആരോ എടുത്തെറിഞ്ഞതുപോലെ നിലത്തേക്ക് വീണു. ലോറയുടെ കാലിൻ്റെ വിരലിലാണത് വീണത്. കാൽവിരൽ വട്ടം മുടിഞ്ഞു. അടുത്ത നിമിഷം ഭിത്തികളിൽ തട്ടുന്ന സ്വരം എങ്ങും പ്രകമ്പനം കൊണ്ടു. ഇന്നുവരെ കേട്ടതിലും വളരെ ഉച്ചത്തിലായിരുന്നു അത്. ലോറ കാൽവിരലിൽ ബാൻഡേജ് ചെയ്തു. അർദ്ധരാത്രി കഴിയും വരെ മൂന്നു പേരും വീടിന് പുറത്തിരുന്നു. തലേ ദിവസത്തെ പോലെ മുട്ടൽ ശബ്ദം നിലച്ചപ്പോഴാണ് അവർ വീട്ടിൽ കയറിയത്. പക്ഷേ വീടിൻ്റെ ഉള്ളിലെ ലൈറ്റുകൾ ഓഫ് ചെയ്യുമ്പോൾ തൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കൂടാതെ മറ്റെന്തോ കൂടി ഉണ്ടെന്ന് ജെറിക്കൊരു തോന്നലുണ്ടായി. അതേസമയം അടുക്കള മേശയിൽ നിന്നും എന്തോ സാധനം നിലത്ത് വീഴുന്ന ഉച്ചയും കേട്ടു. പെട്ടെന്ന് ബാത്റൂമിൽ നിന്നും മാർസിയായുടെ നിലവിളി ഉയർന്നു. ജെറിയും ലോറയും വേഗം ബാത്റൂമിലേക്ക് ഓടി. ബാത്റൂമിൻ്റെ തറയിൽ പലതരം ബോട്ടിലുകൾ അടപ്പ് തുറന്ന നിലയിൽ കിടക്കുന്നു. ഷവറും കർട്ടൻ റെയിലുമെല്ലാം വലിച്ചു പറിച്ചതുപോലെ നിലത്തെ ഇട്ടിരിക്കുന്നു. കുട്ടിയുടെ കൺമുൻപിൽ വെച്ചാണ് ഇതെല്ലാം സംഭവിച്ചത്. ജെറി മുറി വൃത്തിയാക്കി. എന്നിട്ട് രണ്ടുപേരെയും കൂട്ടി സ്വീകരണ മുറിയിൽ വന്ന് രാവിലെ 3 മണിവരെ ഉറങ്ങാതെ ഇരുന്നു. അപ്പോഴേക്കും എല്ലാം ശാന്തമായി. അവർ ഉറങ്ങുവാൻ കിടന്നു. പക്ഷേ ആരും ഉറങ്ങിയില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എങ്ങനെയോ നേരം വെളുപ്പിച്ചു. രാവിലെ 8:30 കോഫി ഉണ്ടാക്കുവാൻ ജെറി അടുക്കളയിലേക്ക് പോയി. വെള്ളം തിളയ്ക്കുന്ന സമയത്ത് തലേദിവസം നിവർത്തിവെച്ച മേശ അയാളുടെ മുൻപിൽ വെച്ച് വീണ്ടും തലകീഴായിട്ട് മറിഞ്ഞു. അതോടൊപ്പം 200 കിലോയോളം ഭാരം വരുന്ന ഫ്രിഡ്ജ് തനിയെ നിരങ്ങി നീങ്ങുന്നതും അയാൾ കണ്ടു. ഇത്രയും ആയതോടെ പകലിൽ പോലും ഈ വീട്ടിൽ സമാധാനമായി ജീവിക്കുവാൻ കഴിയില്ല എന്ന് അവർ മനസ്സിലാക്കി. ലോറയെ ഉണർത്തുവാൻ വേണ്ടി കിടപ്പ് മുറിയിലേക്ക് അയാൾ ഓടിക്കയറിയതും മാർസിയായുടെ മുറിയിൽ നിന്നും നിലവിളി ഉയർന്നതും ഒരുമിച്ചായിരുന്നു. അതോടൊപ്പം കിടപ്പ് മുറിയിലെ ക്രൂശിത രൂപം ചുമരിൽ നിന്നും വലിച്ചെറിഞ്ഞതുപോലെ താഴേക്ക് വീണു. മാർസിയായുടെ നിലവിളി കേട്ട് ഞെട്ടി എഴുന്നേറ്റ ലോറ മുറിയിലേക്ക് ഓടിയെത്തിയപ്പോൾ കണ്ടത് പഠനമേശ തറയിൽ മറിഞ്ഞു കിടക്കുന്നതും മുറിയിലുണ്ടായിരുന്ന ക്രൂശിത രൂപം തറയിൽ കിടക്കുന്നതുമാണ്. എന്തു ചെയ്യണമെന്നറിയാതെ അവർ കുറച്ചു നേരം ഇരുന്നു. അവസാനം ടി വി ഓണാക്കി. പെട്ടെന്ന് ടി വിയുടെ സിഗ്നൽ കട്ടായി. വലിയ ശബ്ദത്തിൽ പൊട്ടലും ചീറ്റലും ഉയർന്നു. എല്ലാ ചാനലിലും ഒരു ഡോർബെൽ തുടർച്ചയായിട്ട് റിംഗ് ചെയ്യുന്ന ശബ്ദം മാത്രമാണ് വരുന്നത്. ജെറി വേഗം തൻ്റെ സുഹൃത്തുക്കളായ ഹരോൾഡിനെയും മേരി ഹോഫ്മാനെയും ഫോണിൽ വിളിച്ചു. എന്നിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് തൻ്റെ വീട്ടിൽ നടക്കുന്ന അമാനുഷികമായ കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോഴുണ്ടായ പൈശാചിക ആക്രമണത്തെക്കുറിച്ചും പറഞ്ഞു. ഹരോൾഡ് വേഗം തൻ്റെ കാറിൽ കയറി ഗുഡിൻസ് ഫാമിലിയുടെ വീട്ടിലെത്തി. എല്ലാവരും ചേർന്ന് വീടിൻ്റെ അകത്ത് കയറാതെ പോർച്ചിലിരുന്ന് ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നറിയുവാൻ കാത്തിരുന്നു. ഇവരെല്ലാവരും പോർച്ചിലിരിക്കുമ്പോഴും വീടിൻ്റെ ഉള്ളിലെ കസേരകൾ സ്വയം മുകളിലേക്ക് പൊങ്ങിയിട്ട് തടി ഫ്ലോറിൽ വന്ന് വീഴുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ആ സമയത്താണ് അയൽവാസിയായ ഹോൾസ്വർത്തിൻ്റെ മകൾ ജാനറ്റ് അവളുടെ നായയെയും കൊണ്ട് അതുവഴിക്ക് വരുന്നത്. ജെറിയും ലോറയും ജാനറ്റിനോട് ഹോൾസ്വർത്തിനെ എത്രയും വേഗം ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വരുവാൻ പറഞ്ഞയച്ചു. ഉടൻ തന്നെ ഹോൾസ്വർത്തും അവിടെ എത്തിച്ചേർന്നു. അവരോട് ജെറി, ഈ വീട്ടിൽ എന്താണ് നടക്കുന്നത് എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും ഈ ദുരാത്മാവിൻ്റെ ശല്യം അവസാനിപ്പിക്കുവാൻ കഴിവുള്ള ആരുടെയെങ്കിലും സഹായം തനിക്ക് വേണമെന്നും ആവശ്യപ്പെട്ടു. പക്ഷേ കാര്യങ്ങളെല്ലാം പരമരഹസ്യമായിരിക്കണം. വീട്ടിൽ പ്രേതശല്യമുണ്ടെന്ന് ജെറി പറഞ്ഞതിനോട് യോജിക്കുവാൻ ഹരോൾഡിന് കഴിഞ്ഞില്ല. അയാളും ഹോൾസ്വർത്തും ചേർന്ന് ഞങ്ങൾ വീടൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് കയറി. ആ വീട്ടിലെ ഓരോ മുറിയിലെയും സകല സാധനങ്ങളും നിലത്ത് വലിച്ചെറിഞ്ഞതുപോലെ കിടക്കുന്നത് അവർ നേരിൽ കണ്ടു. കുറേ കൊള്ളക്കാർ വീട് കൊള്ളയടിച്ചിട്ട് ഇറങ്ങിപ്പോയതുപോലെയാണ് അത് കണ്ടപ്പോൾ തോന്നിയത്. വീടിൻ്റെ ഉള്ളിലെ സകല ഫർണിച്ചറുകളും മറിഞ്ഞു കിടക്കുന്നു. ആഭരണങ്ങളും മറ്റ് വസ്തുക്കളും തുണികളും എന്നു വേണ്ട. ചുവരിൽ തറച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഫ്രെയിം അടക്കം തകർന്ന നിലയിൽ കിടക്കുന്നു. ഹോൾസ്വർത്ത് മറിഞ്ഞു കിടക്കുന്ന ടി വി പഴയതുപോലെ നിവർത്തിവെച്ചു. പിന്നെ അടുക്കളയിലേക്ക് നടന്നു. അവിടെയാണ് ഏറ്റവും അധികം ശല്യമുണ്ടായത്. അടുക്കളയിലെ മേശയും കസേരകളും മറിഞ്ഞു കിടക്കുന്നു. പൊട്ടിത്തകർന്ന സെറാമിക് പാത്രങ്ങൾ മുറിയിലെമ്പാടും ചിതറിക്കിടക്കുന്നു. പെട്ടെന്ന് ഹോൾസ്വർത്തിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഫ്രിഡ്ജ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയൊളിഞ്ഞ് കുറച്ച് ദൂരേക്ക് നിരങ്ങി മാറി. അത് അയാളുടെ കൈമുട്ടിൽ തട്ടുക വരെ ചെയ്തു. തിരിഞ്ഞു നോക്കിയ ഹോൾസ്വർത്തിന് വ്യക്തമായിട്ട് മനസ്സിലായി ഫ്രിഡ്ജ് സ്വയം ചലിക്കുന്നതാണ്. അയാൾ മാത്രമല്ല ഹരോൾഡും ഗുഡിൻ ഫാമിലിയും അത് നേരിൽ കണ്ടു. ഇതോടെ അവർക്കും മതിയായി. പേടിച്ചു പോയ ഹോൾസ്വർത്ത് ആദ്യം ചെയ്ത കാര്യം ഫോണെടുത്ത് പോലീസിനെ വിളിച്ചു. 966 ലില്ലി സ്ട്രീറ്റിലെ ഒരു വീട്ടിൽ വിശദീകരിക്കുവാൻ കഴിയാത്ത ചില സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. എത്രയും വേഗം ഇവിടെ എത്തി ഞങ്ങളെ സഹായിക്കണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. അതേസമയം 2 പോലീസ് ഓഫീസർമാർ ലില്ലി സ്ട്രീറ്റിൻ്റെ സമീപം പെട്രോളിംഗ് നടത്തുന്നുണ്ടായിരുന്നു. അവരുടെ പേരുകൾ ഇതാണ്:
കാൾ ലിയോൺസി ജോ ടോമക്ക് സ്റ്റേഷനിൽ നിന്നും ഗുഡിൻ കുടുംബത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നും എത്രയും വേഗം അവിടെ എത്തി സാഹചര്യം പരിശോധിച്ചിട്ട് റിപ്പോർട്ട് തരുവാനും ഇവർക്ക് നിർദ്ദേശം കിട്ടി. ഈ പോലീസുകാർ വേഗം ജെറിയുടെ വീട്ടിലെത്തി എല്ലാം നോക്കിക്കണ്ടു. വീട്ടിലൊരു മോഷണം നടന്നിട്ടുണ്ട് എന്നാണ് അവരാദ്യം വിചാരിച്ചത്. ജെറി പോലീസുകാരോട് ഇത് കള്ളന്മാർ ചെയ്തതല്ല, ഒരു പ്രേതം ചെയ്തതാണെന്ന് പറഞ്ഞു. പിന്നെ വർഷങ്ങൾക്ക് മുൻപ് ഫിത്തിയിൽ നിന്നും മുട്ടൽ ശബ്ദം കേട്ടത് മുതൽ ഇന്നുവരെയുള്ള സകല കാര്യങ്ങളും അവരോട് പറഞ്ഞു. പക്ഷേ ഓഫീസർ ലിയോൺസിക്കും ടോമക്കും അയാൾ പറഞ്ഞ പ്രേതകഥ വിശ്വസിക്കുവാനായിട്ട് കൂട്ടാക്കിയില്ല. പക്ഷെ അധികം വൈകാതെ അവർക്കത് വിശ്വസിക്കേണ്ടി വന്നു. കാരണം പ്രേതത്തിൻ്റെ വിക്രിയകൾ അവരും നേരിൽ കണ്ടു. പോലീസുകാർ ഗുഡിൻ ഫാമിലിയെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് മറ്റൊരു സംഭവം ഉണ്ടായത്. ഒരു ഷെൽഫ് തനിയെ കുലുങ്ങി, അതും അതിശക്തമായിട്ട്. അതിലുണ്ടായിരുന്ന വസ്തുക്കൾ തൂത്തെറിഞ്ഞതുപോലെ തറയിലേക്ക് തെറിച്ചു വീണു. സ്വീകരണ മുറിയിലെ ടി വി വീണ്ടും വായുവിലേക്ക് ഉയർന്നു പൊങ്ങിയിട്ട് സ്റ്റാൻഡോടുകൂടി മറ്റൊരു ദിശയിലേക്ക് സ്വയം തിരിഞ്ഞിരുന്നു. ഇത് കണ്ട പോലീസുകാർ ഞെട്ടിപ്പോയി. 966 ലില്ലി സ്ട്രീറ്റിൽ ഒരു അപകടം ഉണ്ടായെന്ന് മാത്രമാണ് അവരെ ഫോൺ വിളിച്ച ഓഫീസർ പറഞ്ഞത്. ഒരു പ്രേത വീട്ടിലേക്കാണ് തങ്ങളെ അയക്കുന്നത് എന്ന് അവർക്കറിയില്ലായിരുന്നു. അതേസമയം ഇവർക്ക് ബാക്കപ്പ് നൽകുവാൻ രണ്ടാമതൊരു പെട്രോളിംഗ് കാർ കൂടി അവിടെ എത്തുകയാണ്. അതിലുണ്ടായിരുന്നത് ലൊറോയ് ലോസൺ എന്നും ജോർജ് വിൽസൺ എന്നും പേരുള്ള രണ്ട് ഓഫീസർമാരാണ്. ഈ പോലീസുകാർ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചതും മുൻപ് തെന്നിമാറിയ 200 കിലോ ഭാരമുള്ള വലിയ ഫ്രിഡ്ജ് അവരുടെ നേർക്ക് തനിയെ നിരങ്ങി വന്നതും ഒരുമിച്ചായിരുന്നു. പിന്നെ അത് നിലത്തു നിന്നും സ്വയം ഉയർന്ന് തിരിഞ്ഞു, ഒടുവിൽ മുൻവശം അടിച്ച് മറിഞ്ഞു വീണു. അത്ഭുതത്തോടെ ഫ്രിഡ്ജ് പരിശോധിച്ചിട്ട് ലെറോയ് ലോസണും ജോർജ് വിൽസണും നേരെ വീടിൻ്റെ ബേസ്മെൻറ്റിലേക്കാണ് പോയത്. അവർക്കൊരു സംശയം തോന്നിയിരുന്നു, അതൊന്ന് പരിശോധിക്കുവാനാണ് ബേസ്മെൻറ്റിലേക്ക് പോയത്. ഫ്രിഡ്ജിന് താഴെയുള്ള വുഡൻ ഫ്ലോർ ദ്രവിച്ചിരിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഫ്രിഡ്ജ് സ്വയം തെന്നി മാറുവാനും മറിഞ്ഞു വീഴുവാനും സാധ്യതയുണ്ടെന്ന് അവർക്ക് തോന്നി. എന്നാൽ താഴെയെത്തി എല്ലായിടവും മരിച്ച് പരിശോധിച്ചിട്ടും സംശയകരമായിട്ട് ഒന്നും കണ്ടെത്തുവാനായില്ല. രാവിലെ 11 മണിയോടെ ഇവർ സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ച് ഈ വീട്ടിൽ നടക്കുന്ന അമാനുഷിക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തു. ലോറിയുടെ കാൽവിരൽ ഒടിഞ്ഞതുകൊണ്ട് ഇതിനോടകം വളരെയേറെ നീര് വെച്ചിരുന്നു. അതുകൊണ്ട് അവരെ ആശുപത്രിയിൽ എത്തിക്കുവാനായിട്ട് ഒരു ആംബുലൻസും പോലീസുകാർ ആവശ്യപ്പെട്ടു. വീട് വിശദമായിട്ട് പരിശോധിക്കുവാൻ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വിദഗ്ധരായിട്ടുള്ള എഞ്ചിനീയർമാരെ അയക്കണമെന്ന് പറഞ്ഞിട്ട് പോലീസുകാരും വീട്ടുകാരും അവർ വരുന്നതും കാത്തു സ്വീകരണ മുറിയിലിരുന്നു. പെട്ടെന്ന് മാർസിയായുടെ മുറിയിൽ നിന്നും വീണ്ടും ചില ശബ്ദങ്ങൾ ഉയർന്നു. മുൻപ് മറിഞ്ഞു വീണ എഴുത്തുമേശ വീണ്ടും തനിയെ മറിഞ്ഞു വീണു. ലിവിംഗ് റൂമിലെ ഫിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന സ്വർണം പൂശിയ കുരിശുരൂപം ഒരു പെണ്ടുലം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി. പിന്നെ അത് ഫിത്തിയിൽ നിന്നും വേർപെട്ട് പറന്നു വന്ന് ഓഫീസർ ലെറോയ് ലോസന്റെ നെഞ്ചിൽ ശക്തമായിട്ടിടിച്ചു. അയാൾ ഭയന്നുപോയി. ലോസൺ വീട്ടിൽ നിന്നും പുറത്തേക്ക് എടുത്തു ചാടി ഓടി. എന്നിട്ട് പോലീസുകാരൻ്റെ ഉള്ളിൽ കയറി ഡോർ അടച്ചിരുന്നു. വൈകാതെ അസിസ്റ്റന്റ് ചീഫ് പോൾ മക്കന്നയും ഡെപ്യൂട്ടി ഫയർ ചീഫ് ഫ്രെഡറിക് സൊറിനും ഉൾപ്പെടെ 9 വിദഗ്ധരായിട്ടുള്ള ഫയർമാൻമാരും അവിടെ എത്തി. ഇതുവരെ നടന്ന കാര്യങ്ങളും തങ്ങൾ കണ്ണുകൊണ്ട് കണ്ട സംഭവങ്ങളും പോലീസുകാർ ഇവരോട് പറഞ്ഞു. ഈ വിദഗ്ധർ വീടിന് എന്തെങ്കിലും നിർമ്മാണ അപാകതകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് വിശദമായിട്ട് പരിശോധിക്കുവാൻ തുടങ്ങി. അപ്പോഴേക്കും ഗുഡിൻ ഹൗസിൽ നടക്കുന്ന പ്രേതശല്യത്തെക്കുറിച്ചുള്ള വാർത്ത പരിസരത്തുള്ള ജനങ്ങളും അറിഞ്ഞു. ഇതോടെ വീടിന് മുൻപിൽ ധാരാളം ആളുകൾ തടിച്ചുകൂടി. ഇതിനിടെ വീട് പരിശോധിക്കുവാൻ അകത്ത് കയറിയ ഒരു ഫയർമാൻ ലിവിംഗ് റൂമിലെ ടി വിയുടെ മുകളിൽ വെച്ചിരുന്ന ഫ്ലവർ വേസിലുള്ള പ്ലാസ്റ്റിക് പൂക്കൾ സ്വയം ചലിക്കുന്നത് കണ്ടു. അടുക്കളയിലെ ടി വി കൺസോൾ തനിയെ താഴേക്ക് വീണു. ഡെപ്യൂട്ടി ഫയർ ചീഫ് സൊർലൈൻ അടുക്കളയിൽ വെച്ചൊരു കസേര സ്വയം മുകളിലേക്ക് തെറിച്ച് പിന്നിലോട്ട് മറിഞ്ഞു വീഴുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. ആ സമയം ഇന്നുവരെ സംഭവിക്കാത്ത മറ്റൊന്നുകൂടി അവിടെയുണ്ടായി. അവിടെ കൂടിയിരുന്ന മുഴുവൻ ആൾക്കാർക്കും സൾഫറിൻ്റെ തീക്ഷ്ണമായിട്ടുള്ള ദുർഗന്ധം അനുഭവപ്പെട്ടു. വീടിൻ്റെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ സൾഫർ ഗന്ധമുണ്ടായത്. ഇതോടെ ശാസ്ത്രീയമായ നിഗമനങ്ങൾക്കും അപ്പുറത്താണ് ഈ വീട്ടിൽ നടക്കുന്ന പ്രതിഭാസങ്ങളെന്ന് തിരിച്ചറിഞ്ഞ ഉദ്യോഗസ്ഥർ. ജെറിയോട് മതപരമായിട്ടുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ അതുമൊന്ന് പരീക്ഷിച്ചു നോക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായ ഫ്രെഡറിക് സൊറിൻ തന്നെയാണ് അവിടെയുള്ള പള്ളിയിലെ പുരോഹിതനായ എഡ്വേർഡ് ഡോയലിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ലില്ലി സ്ട്രീറ്റിലെ ഒരു വീട്ടിൽ വിശദീകരിക്കുവാൻ പ്രയാസമുള്ള എന്തൊക്കെയോ നടക്കുന്നു. ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് വന്ന് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ എന്ന് ഒന്ന് നോക്കൂ. ഇങ്ങനെയാണ് അദ്ദേഹം ഫാദറിനോട് പറഞ്ഞത്. പാതിരി ഡോയൽ എത്തുമ്പോഴേക്കും സംഭവങ്ങളെല്ലാം അവസാനിച്ചിരുന്നു. വീടാകെ തകർന്നു കിടക്കുന്നതൊഴിച്ചാൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അസ്വാഭാവികമായിട്ടുള്ള ഒന്നും കാണുവാൻ കഴിഞ്ഞില്ല. എന്തായാലും വന്നു പോയല്ലോ എന്ന് വിചാരിച്ച് കൊന്തയും ബൈബിളും എടുത്ത് വീടിൻ്റെ ഉള്ളിലൂടെ അദ്ദേഹം നടന്നു. പേടിച്ചു വിറച്ചു നിൽക്കുന്ന വീട്ടുകാരെയും അവരെക്കാളും പേടിച്ചു നിൽക്കുന്ന പോലീസുകാരെയും അഗ്നിശമന ഉദ്യോഗസ്ഥരെയും സമാധാനിപ്പിക്കുവാൻ അദ്ദേഹം ഒരു പ്രാർത്ഥന ചൊല്ലി. ചില പോലീസുകാർ വീട്ടിലേക്ക് കയറുവാൻ പോലും പേടിച്ച് പുറത്താണ് നിൽക്കുന്നത്.
വാർത്തയറിഞ്ഞ് വീടിന് പുറത്ത് തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിൽ മേരി പാസ്കർല എന്ന സ്ത്രീയും ഉണ്ടായിരുന്നു. ഒരു സ്കൂൾ ലൈബ്രേറിയനും ന്യൂ ഹാവണിലെ സൈക്കിക് റിസർച്ച് സെൻ്ററിലെ അംഗവും ഗുഡിൻ ഫാമിലിയുടെ അയൽവാസിയുമായിരുന്നു മേരി പാസ്കോർല. പ്രേതബാധയുടെ കഥയറിഞ്ഞതോടെ മേരിക്ക് ആവേശം കയറി. തനിക്കിവരെ സഹായിക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അവർ വീട്ടിലേക്ക് കയറി വന്നു. ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു കാര്യത്തെക്കുറിച്ചും ഒന്നും അറിയില്ലെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ ആള് കളിക്കുവാനും ആധികാരികമായിട്ട് അഭിപ്രായം പറയുവാനും ഇവർ മുൻപിൽ നിൽക്കും. നമ്മുടെ മേരിയും അത്തരത്തിൽപ്പെട്ട ഒരാളായിരുന്നു. മേരിയുടെ സംശയം മുഴുവനും മാർസിയായുടെ നേർക്കാണ് നീണ്ടത്. അവളായിരിക്കും ഇതിന് പിന്നിലെന്ന് അവർ അനുമാനിച്ചു. അവരങ്ങനെ വിചാരിക്കുവാനുള്ള കാരണം മാർസിയ ആദിവാസി ഗോത്രത്തിൽ ജനിച്ച കുട്ടി ആയതുകൊണ്ടാണ്. ഈ കുട്ടിക്ക് പാരമ്പര്യമായിട്ട് എന്തെങ്കിലും സൈക്കിക് കഴിവുകൾ ഉണ്ടായിരിക്കുമെന്ന് മേരി അനുമാനിച്ചു. കുറച്ചു സമയം കുട്ടിയുമായിട്ട് അവർ സംസാരിച്ചു. മാർസിയായ്ക്ക് എന്തെങ്കിലും സൈക്കിക് പവർ ഉണ്ടോ എന്ന് പരീക്ഷിക്കുവാൻ അവളെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ചെറിയ ഗ്ലാസ് കുപ്പി എടുത്ത് മുൻപിൽ വെച്ചു. എന്നിട്ട് സൈക്കിക് പവർ കൊണ്ട് ആ കുപ്പി അന്തരീക്ഷത്തിൽ ഉയർത്തുവാനായിട്ട് മാർസിയായോട് മേരി ആവശ്യപ്പെട്ടു. ഇതെന്ത് മുതുവട്ടെ എന്ന് ചിന്തിച്ച് കുഞ്ഞു മാർസിയ കണ്ണുമിഴിച്ച് നിൽക്കുകയാണ്. മേരി അപ്പോഴും കുപ്പി ഉയർത്ത് എന്ന് പറഞ്ഞ് മാർസിയായെ നിർബന്ധിച്ചു. അവൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. ഓട് തള്ളേന്ന് പറഞ്ഞുകൊണ്ട് അവസാനം മാർസിയ കുപ്പിയെടുത്ത് തറയിലടിച്ച് മുറിയിൽ നിന്നും ഓടിപ്പോയി. മേരി പാസ്കോർല വീട്ടിൽ നിന്നും ഇറങ്ങി. ഞാനൊരു തമാശ രീതിയിൽ പറഞ്ഞതാണെങ്കിലും യഥാർത്ഥത്തിൽ അന്ന് അവിടെ ഇങ്ങനെ സംഭവിച്ചിരുന്നു. പക്ഷേ അവരെക്കൊണ്ട് മറ്റൊരു പ്രയോജനമുണ്ടായി. അക്കാലത്തെ പ്രശസ്തരായിട്ടുള്ള സകല ഡെമനോളജിസ്റ്റുകളെയും ഇവർക്കറിയാം. അവരിൽ പലരും മേരിയുടെ സുഹൃത്തുക്കളുമാണ്. അന്നത്തെ ഏറ്റവും പ്രശസ്തരായ ഡെമനോളജിസ്റ്റുകളും പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സുമായ എഡ് ആൻഡ് ലോറൻ വാറൻ ഫാമിലിയും അതിൽ ഉൾപ്പെടും. മേരി വേഗം വാറൻ ഫാമിലിയെ ഫോൺ വിളിച്ച് ലില്ലി സ്ട്രീറ്റിൽ ഇപ്പോൾ നടക്കുന്ന അസാധാരണമായ കാര്യങ്ങളെല്ലാം ഒന്നുവിടാതെ അറിയിച്ചു. വാറൻ ഫാമിലി തങ്ങൾ ഈ കേസ് അന്വേഷിക്കാമെന്ന് മേരിക്ക് വാക്കുകൊടുത്തു. പക്ഷേ വാറൻ ഫാമിലി തങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതിനോട് ജെറിക്കത്ര താല്പര്യമില്ലായിരുന്നു. കാരണം വളരെയേറെ പ്രശസ്തരായിട്ടുള്ള ഈ ഡെമനോളജിസ്റ്റുകൾ ഒരു വീട്ടിലേക്ക് വന്നാൽ അതിൻ്റെ അർത്ഥം ലോകം മുഴുവനും ഈ കഥ അറിയുമെന്നാണ്. പിന്നീട് ഈ വീട് വിൽക്കുവാനോ വാടകയ്ക്ക് കൊടുക്കുവാനോ കഴിയില്ല. പക്ഷേ മേരി അടക്കം പലരും ജെറിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുവാൻ വാറൻ ഫാമിലിക്ക് മാത്രമാണ് കഴിയൂ. അവസാനം അവർ വന്ന് പരിശോധിക്കുവാനായിട്ട് അയാൾ സമ്മതിച്ചു. അങ്ങനെയാണ് വാറൻ ഫാമിലി ഈ കേസിലേക്ക് വരുന്നത്. എഡ്വാറൻ ലില്ലി സ്ട്രീറ്റിലേക്ക് വരുന്നതിന് മുൻപ് ഒരു കാര്യം ചെയ്തു. അവിടെയുള്ള ലോക്കൽ ഏരിയയിലെ എല്ലാ പത്രക്കാരെയും ദേശീയ പത്രക്കാരെയും ഫോൺ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചു. തനിക്ക് കുറച്ചുകൂടി പേര് കിട്ടുവാനാണ് അയാൾ അങ്ങനെ ചെയ്തത്. ഇതിനോടകം എഡ് ഒരു നിഗമനത്തിൽ എത്തിയിരുന്നു. അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ആ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഒരു പോൾട്ടർഗെയ്സ്റ്റ് ആണ്. പോൾട്ടർഗെയ്സ്റ്റ് എന്ന പേര് കേട്ട് ഞെട്ടണ്ടാ, നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊരു സങ്കല്പമുണ്ട്. കുട്ടിച്ചാത്തൻ എന്ന പേരിൽ പോൾട്ടർഗെയ്സ്റ്റ് ഒരു ജർമ്മൻ വാക്കാണ്. ഇതിൽ തന്നെ നിരവധി വിഭാഗമുണ്ട്. വുഡ് പോൾട്ടർഗെയ്സ്റ്റ്, ഫയർ പോൾട്ടർഗെയ്സ്റ്റ്, അങ്ങനെ തുടങ്ങി കുറേ ഉണ്ട്. പോലീസ് സൂപ്രണ്ടായിട്ടുള്ള വാൾഷാണ് എഡിനോട് സംസാരിച്ചത്. എഡ് പറഞ്ഞതിനോട് ആദ്യമൊന്നും യോജിക്കുവാൻ വാൾഷിന് കഴിഞ്ഞില്ല. പക്ഷെ വിശ്വസിക്കാതെ ഇരിക്കുവാനും കഴിയുന്നില്ല. കാരണം ആ സമയവും ലില്ലി സ്റ്റേറ്റിലുള്ള പോലീസുകാർ അവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അയാളെ അറിയിക്കുന്നുണ്ടായിരുന്നു. വൈകാതെ വാറൻ ഫാമിലി ലില്ലി സ്റ്റേറ്റിലെത്തി. ഗുഡിൻ കുടുംബവുമായിട്ടും അവിടെ അപ്പോഴുമുണ്ടായിരുന്ന നിരവധി ഉദ്യോഗസ്ഥന്മാരുമായിട്ടും ഇവർ സംസാരിച്ചു. ഈ സംഭാഷണങ്ങളെല്ലാം ഓഡിയോ കാസറ്റിൽ റെക്കോർഡും ചെയ്തു. എത്രയും വേഗം മിഡിൽ ബറിയിലുള്ള സെൻറ് ജോൺ ഓഫ് ദി ക്രോസ് റോമൻ കാത്തലിക് ചർച്ചിലെ അസിസ്റ്റന്റ് പുരോഹിതനും സെൻറ് ജോസഫ് കോളേജിലെ അധ്യാപകനുമായ ഫാദർ വില്യം ഷാർബോണോയുടെ സഹായം തേടുവാൻ വാറൻ ഫാമിലി തീരുമാനിച്ചു. സെൻറ് ജോസഫ്സ് കോളേജിൽ നിഗൂഢ തത്വശാസ്ത്രത്തെക്കുറിച്ചും പാരാസൈക്കോളജിയെക്കുറിച്ചും പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു ഫാദർ വില്യം ഷാർബോണോ. ഉച്ചയ്ക്ക് 2 മണിയോടെ ലോറ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തി. അവരുടെ കാലിൽ ബാൻഡേജ് ഇട്ടിരുന്നു. ഈ സമയവും അന്ന് രാവിലെ മുതൽ ഇവിടെ നടക്കുന്ന പ്രേതശല്യം നേരിൽ കണ്ട ജനങ്ങളിൽ നിന്നും സാക്ഷിമൊഴി എടുക്കുന്ന തിരക്കിലായിരുന്നു എഡും ലോറനും. അവരിൽ പലരും ചില കാഴ്ചകൾ കണ്ടിരുന്നു. രാവിലെ മാർസിയ സ്വീകരണ മുറിയിൽ ഒരു ചാരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് പലതവണ കുട്ടിയോടുകൂടി കസേര മുൻപോട്ടും പിന്നോട്ടും എടുത്തു ചാടി. വീട്ടിലെ ബൾബുകൾ മുഴുവനും പൊട്ടിത്തെറിച്ചു. ഒരു ആഷ്ട്രയും പ്ലാസ്റ്റിക്കിൻ്റെ കുരിശും പൊട്ടിത്തെറിച്ച് നിലത്തേക്ക് വീണു. ആ സമയത്ത് മുറികളിൽ മാത്രമല്ല, പരിസരത്തെ എല്ലായിടത്തും സൾഫറിൻ്റെ രൂക്ഷമായിട്ടുള്ള ഗന്ധമുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ എല്ലാം സാവധാനം ശാന്തമായി. വാറൻ ഫാമിലിയും പോലീസുകാരും തിരിച്ചുപോയി. പോകും മുൻപ് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എത്രയും വേഗം തങ്ങളെ ഫോൺ ചെയ്യണമെന്നും പറഞ്ഞിരുന്നു. ഈ സമയം വീടിന് പുറത്ത് കൂട്ടം കൂടിയ ജനങ്ങളിൽ ചിലർ ഉച്ചത്തിൽ പ്രാർത്ഥനകൾ ചൊല്ലുവാനും വെളുത്തുള്ളി അല്ലികൾ വീട്ടിലേക്ക് എറിയുവാനും തുടങ്ങി. അതോടെ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുവാനായിട്ട് കൂടുതൽ പോലീസിനെ ഇറക്കേണ്ടി വന്നു. പിറ്റേന്ന് നവംബർ 24 ഞായറാഴ്ചയാണ്.
രാവിലെ തന്നെ എഡാൻഡ് ലോറൻ വാറനും ഫാദർ ഷാർബോനോയും പോൾ യെനോ എന്ന മറ്റൊരു യുവ വൈദികനും കൂടി ലില്ലി സ്ട്രീറ്റിലെ വീട്ടിലെത്തി. ഈ പോൾ യെനോ പല പാരാനോർമൽ കേസുകളിലും വാറൻ ഫാമിലിയെ സഹായിച്ച വ്യക്തിയാണ്. അവരുടെ പുസ്തകങ്ങളിൽ പലയിടത്തും ഇദ്ദേഹത്തിന്റെ പേരും പറയുന്നുണ്ട്. അവർ അതിരാവിലെ എത്തുമ്പോൾ കണ്ടത് വലിയൊരു ജനക്കൂട്ടത്തെയാണ്. ഒരു ക്രൈം സീനിൽ ആളുകൾ കൂടി നിൽക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. ലോക പ്രശസ്തരായിട്ടുള്ള ഡെമനോളജിസ്റ്റുകളുടെ കടന്നുവരവ് തെരുവിൽ വലിയ ആരവമുയർത്തി. അവരോട് ചിലർ ഇങ്ങനെ പറഞ്ഞു, രാവിലെ ജനാലകളിലൂടെ നോക്കിയപ്പോൾ ഫർണിച്ചറുകൾ സ്വയം തെറിച്ചു പോകുന്നത് തങ്ങൾ നേരിൽ കണ്ടു. പത്രക്കാരെ അറിയിച്ചതുകൊണ്ട് നാഷണൽ മാധ്യമങ്ങളിൽ നിന്നുമുള്ള റിപ്പോർട്ടർമാരും അവിടെ ഉണ്ടായിരുന്നു. ജനങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് കൂടുതൽ പോലീസിനെ വരുത്തേണ്ടി വന്നു. പോയ രാത്രിയിലും പ്രേതശല്യം വളരെ രൂക്ഷമായിരുന്നു. നേരം വെളുക്കും വരെ അത് നീണ്ടു നിന്നു. ഫർണിച്ചറുകൾ തനിയെ മുകളിലേക്ക് തെറിച്ച് താഴേക്ക് വീണു. കസേരകൾ ഇരിക്കുന്നിടത്ത് നിന്നും സ്വയം തിരിഞ്ഞു. മതപരമായിട്ടുള്ള രൂപങ്ങൾ ഭിത്തികളിൽ നിന്നും തെറിച്ച് മുറിയിലെമ്പാടും പറന്നു കളിച്ചു. ലോറൻ വാറൻ ഒരു സൈക്കിക് മീഡിയമാണ്. എന്താണ് സൈക്കിക് മീഡിയമെന്ന് മുൻപ് ചില കഥകളിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അതറിയണമെന്ന് ആഗ്രഹമുള്ളവർ സൈക്കിക് ഡിറ്റക്റ്റീവ് എന്ന പേരിൽ ചാനലിൽ ചെയ്തിട്ടുള്ള വീഡിയോകൾ കണ്ടാൽ മതി. എന്തെങ്കിലും അദൃശ്യമായിട്ടുള്ള സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ ലോറന് അത് തിരിച്ചറിയുവാനായിട്ട് കഴിയും. പക്ഷെ അന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് ലോറന് കടക്കുവാൻ കഴിഞ്ഞില്ല. അതിനൊരു കാരണമുണ്ടായിരുന്നു. അന്ന് രാവിലെ ലില്ലി സ്ട്രീറ്റിലേക്ക് പുറപ്പെടും മുൻപ് സാക്ഷാൽ പ്രേതത്തിൽ നിന്നും അവർക്കൊരു മുന്നറിയിപ്പ് കിട്ടിയിരുന്നു. അന്ന് രാവിലെ ലോറന്റെ കയ്യിൽ വലിയൊരു പൊള്ളലുണ്ടായി. പക്ഷേ തീയുടെ അരികിലേക്ക് അവർ പോയിട്ടില്ല. കസേരയിൽ വെറുതെ ഇരിക്കുന്ന നേരത്താണ് വലത് കയ്യിൽ പൊള്ളലിൻ്റെ വേദന അവർക്ക് അനുഭവപ്പെട്ടത്. തുണി ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് പൊള്ളലേറ്റതുപോലെ കൈ വീർത്തേ ഇരിക്കുന്നതാണ്. ഇത് ലില്ലി സ്ട്രീറ്റിലെ പോൾട്ടർഗേസ്റ്റിൻ്റെ വ്യക്തമായിട്ടുള്ള അറിയിപ്പായിരുന്നു. പ്രേതം അതിൻ്റെ ഭാഷയിൽ അനാവശ്യമായിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത് എന്ന മുന്നറിയിപ്പ് നൽകിയതാണെന്ന് അവർക്ക് മനസ്സിലായി. തീർന്നില്ല. വീടിൻ്റെ മുൻപിൽ വന്നതും ഒരു ദുരാത്മാവിൻ്റെ സാന്നിധ്യം ലോറിന് കിട്ടി. അതോടൊപ്പം അത് ശക്തമായിട്ട് അവർക്ക് ഓക്കാനവും വന്നു. അത് രണ്ടാമത്തെ മുന്നറിയിപ്പായിരുന്നു. ഇതെല്ലാം എഡ് ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹം ഭാര്യയോട് വീട്ടിലേക്ക് കയറണ്ട, പുറത്തു നിന്നാൽ മതിയെന്ന് പറഞ്ഞു. ഇതിനിടെ ഗുഡിൻ്റെ പൂച്ച ജിംഗിൾ ബെൽസ് എന്ന രാഗത്തിൽ കരയുന്നത് ഇവരെല്ലാവരും കേട്ടു. അതോടൊപ്പം സൾഫർ ഗന്ധം രൂക്ഷമായി. മാർസിയായുടെ കിടപ്പുമുറിയുടെ ഒരു കോണിലായിട്ട് എന്തോ ചില പാടുകൾ ഉള്ളതവർ കണ്ടു. മുറിയിൽ നിന്നും ഈ പാടുകൾ പുറത്തേക്ക് പോകുന്നതും അവർ ശ്രദ്ധിച്ചു. വൈദികനായ പോൾ യെനോയ്ക്കും വാറനും പോൾട്ടർഗൈസ്റ്റും മാർസിയായെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലായി. ഫാദർ ഷാർബാനോ മാർസിയായോട് സ്വകാര്യമായിട്ട് സംസാരിച്ചു. തൻ്റെ ഇതുവരെയുള്ള ജീവിതവും സ്കൂളിൽ വെച്ച് തനിക്കുണ്ടായിട്ടുള്ള ഉപദ്രവങ്ങളും എല്ലാം അവൾ അദ്ദേഹത്തോട് പറഞ്ഞു. കൂടുതലൊന്നും അന്വേഷിക്കാതെ സ്ഥിതിഗതികൾ കണ്ട് മനസ്സിലാക്കിയ ശേഷം അന്നും അവർ തിരികെ മടങ്ങി. പിറ്റേന്ന് അതിരാവിലെ ലോറ ഗുഡിൻ വാറൻ ഫാമിലിയെ ഫോണിൽ വിളിച്ചു. കഴിഞ്ഞ രാത്രി മുഴുവനും ചെകുത്താൻ അവരെ ഉറക്കിയിട്ടില്ല എന്ന് അവർ പറഞ്ഞു. ഇതോടെ ലില്ലി സ്ട്രീറ്റിലെ അമാനുഷിക സംഭവങ്ങൾ അവസാനിക്കണമെങ്കിൽ ഒരു എക്സോസിസം ആവശ്യമാണെന്ന് ഇവർ മനസ്സിലാക്കി. അതിനുവേണ്ടിയിട്ട് വാറൻ ഫാമിലി സഭയുമായിട്ട് ബന്ധപ്പെട്ടു. അന്നത്തെ ഞായറാഴ്ച ഇറങ്ങിയ പത്രങ്ങളിലെ ഫ്രണ്ട് പേജ് വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു, ദി ബ്രിഡ്ജ് ബോട്ട് ഹോണ്ടിങ്സ്. ബ്രിഡ്ജ് ബോട്ട് ടെലഗ്രാം എന്ന പത്രം ഇവിടെയുള്ള ഒരു വീട്ടിൽ വസ്തുക്കൾ സ്വമേധയാ ചലിക്കുന്നു എന്നെഴുതി. പത്രങ്ങളിൽ വന്ന ലേഖനത്തിന്റെ ചുരുക്കം ഇങ്ങനെയാണ്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജെറാൾഡ് ഗുഡിനും അവരുടെ 10 വയസ്സുള്ള മകളും താമസിക്കുന്ന 966 ലില്ലി സ്ട്രീറ്റിലെ 4 ചെറിയ മുറികളുള്ള വീട്ടിൽ കുറച്ച് നാളുകളായിട്ട് അസാധാരണമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നു. ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുവാൻ കഴിയാതെ പോലീസും ഫയർഫോഴ്സ് അധികാരികളും നട്ടം തിരിയുകയാണ്. ഇവരുടെ വീട്ടിലേക്ക് കിടക്കുന്ന മുൻവശത്തെ പടികൾക്ക് സമീപം ഗുഡിൻ കുടുംബത്തിലെ ബന്ധുക്കൾ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വാർത്താ ലേഖകരെ വീടിൻ്റെ ഉള്ളിൽ കടത്തുവാൻ അവർ സമ്മതിച്ചില്ല. പോലീസ് സർജൻ്റ് ബെർണാർഡ് പുറത്തേക്ക് ഇറങ്ങി വന്ന് വീടാകെ നാശമായിട്ട് കിടക്കുകയാണ്, കൂടുതലൊന്നും വെളിപ്പെടുത്തുവാനായിട്ട് ഇപ്പോൾ കഴിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ വീട്ടിൽ കണ്ട കാര്യങ്ങൾ എന്നെ ഞെട്ടിച്ചിരിക്കുവാണ്. എനിക്ക് ഇതൊന്നും വിശ്വസിക്കുവാനായിട്ട് കഴിയുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുപോലെ ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ ചീഫായിട്ടുള്ള ജോൺ എഫ് ഗ്രീസനും എന്താണ് ഇതിന്റെ പിന്നിലെന്ന് ഉത്തരം നൽകുവാൻ തനിക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് തീ അണയ്ക്കുവാനാണ് കഴിയൂ. അഗ്നിശമന സേനയ്ക്ക് പിശാചുപിടുത്തം അത്ര വശമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിശാചുപിടുത്തക്കാരനായ എഡ്വാറൻ പറഞ്ഞത്, ഞാൻ 36 എക്സോസിസം നേരിൽ കണ്ട വ്യക്തിയാണ്. ഈ വീട്ടിലുള്ളത് ഒരു പോൾട്ടർഗേസ്റ്റ് ആണ്. അതിനെ ഒഴിവാക്കണമെങ്കിൽ എക്സോസിസം അല്ലാതെ മറ്റു വഴികളൊന്നുമില്ല. തുടർന്ന് അദ്ദേഹം വീടിൻ്റെ ഉള്ളിൽ നിന്നും തകർന്ന ഒരു ക്രൂശിത രൂപം എടുത്തുകൊണ്ടുവന്ന് ഞങ്ങളെ കാണിച്ചു. പത്രങ്ങളിൽ വന്ന ഈ വാർത്തകൾ സെൻസേഷണലായി മാറി. വാർത്ത വായിച്ച അനേകം ആളുകൾ പ്രേതബാധ നേരിൽ കാണുവാൻ ലില്ലി സ്ട്രീറ്റിൽ തടിച്ചുകൂടി. ചില പത്രക്കാർ അവിടെ കൂടിയ ആളുകൾ ഏകദേശം 2000 വരുമെന്നും മറ്റു ചിലർ അല്ല 10,000 മുകളിൽ വരുമെന്നും എഴുതി. എണ്ണം എത്രയോ ആകട്ടെ, അന്ന് അവിടെ വലിയൊരു കൂട്ടം ആളുകൾ കൂടിയെന്നുള്ളത് സത്യമാണ്.
വീട്ടിലേക്ക് ജനങ്ങൾ ഇടിച്ചു കയറാതിരിക്കുവാൻ പോലീസിന് ബാരിക്കേഡുകൾ സ്ഥാപിക്കേണ്ടി വന്നു. അടുത്ത ദിവസം ഭയപ്പെടുത്തുന്ന ചില കാഴ്ചകളായിരുന്നു പ്രേതാന്വേഷകരെ കാത്തിരുന്നത്. തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞപ്പോൾ വാറൻ ഫാമിലിയും രണ്ട് പുരോഹിതരും വീടിന്റെ ഉള്ളിലൂടെ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ട് ഹോളി വാട്ടറും തളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോൾ നേരിയ മൂടൽ മഞ്ഞ് അവിടമാകെ വ്യാപിച്ചു. പിന്നെ അത് നാല് രൂപമായിട്ട് വേർപിരിഞ്ഞു. പൊടുന്നനെ പോൾ യനോയെ അതിലൊരു മഞ്ഞ് രൂപം പിന്നോട്ട് തള്ളിയിട്ടു. ആ സമയം പക്ഷിയുടെ അസ്ഥികൂടം പോലെയുള്ള എന്തോ ഒന്നിനെ തനിക്ക് ആ മൂടൽ മഞ്ഞിന്റെ ഉള്ളിലൂടെ കാണുവാൻ കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് നടക്കുമ്പോൾ മാർസിയായെ മുറിക്കുള്ളിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അന്ന് വൈകുന്നേരത്തോടെ ഫാദർ ഷാർബോണോയും പോളും ചേർന്ന് വീടും പരിസരവും ഹന്നാൻ വെള്ളം തളിച്ച് വെഞ്ചരിച്ച് നടക്കുമ്പോൾ ബേസ്മെന്റിലെ ഭിത്തിയിൽ കോടമഞ്ഞ് പോലൊരു നിഴൽ രൂപം പ്രത്യക്ഷപ്പെട്ടു. മുഖം വ്യക്തമാകാത്ത ആ രൂപത്തെ ഫാദർ ഷാർബോണോയാണ് ആദ്യം കണ്ടത്. അദ്ദേഹം അത് ഗുഡിൻ ഫാമിലിയെ അറിയിച്ചില്ല. ഒന്നാമതേ അവർ ഭയപ്പെട്ട് നിൽക്കുകയാണ്. ഇതുകൂടി അറിഞ്ഞാൽ കൂടുതൽ പേടിക്കും. അന്ന് രാത്രി 2 മണിവരെ ആ വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും അടുക്കളയിലും സ്വീകരണ മുറിയിലും ഒത്തുകൂടി. എല്ലാവരും പിരിഞ്ഞ ശേഷം ഗുഡിൻ ഫാമിലി ഉറങ്ങുവാനായിട്ട് കിടന്നു. പിറ്റേന്ന് ചൊവ്വാഴ്ചയും വീടിന് പുറത്ത് ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു. ആളുകൾ സംസാരിക്കുന്ന ഒച്ച കടലിരമ്പം പോലെ ഉയർന്നു. ജെറിക്ക് നല്ല ദേഷ്യം വന്നു. അയാൾ പുറത്തു നിൽക്കുന്ന മൈക്കിൾ കോസ്റ്റല്ലോ എന്നു പേരുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ അകത്തേക്ക് വിളിപ്പിച്ചിട്ട് ജനത്തെ നിയന്ത്രിക്കുവാനായിട്ട് കൂടുതൽ പോലീസിനെ വിളിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. മൈക്കൽ കോസ്റ്റല്ലോ ഗുഡിന്റെ വീട്ടിലെ ഫോണിൽ നിന്നും സ്റ്റേഷനിലേക്ക് വിളിച്ചു. പിന്നെ അയാൾ അവിടെയുള്ള ഒരു ചാരു കസേരയിൽ ഇരുന്നു. അതേസമയം മാർസിയായും അയാളുടെ സമീപത്തായിട്ട് ഒരു ചാരു കസേരയിൽ ഇരിപ്പുണ്ട്. മുൻപ് അതേ കസേരയിൽ ഇരിക്കുമ്പോഴായിരുന്നു കസേര സഹിതം മാർസിയ മുകളിലേക്ക് പൊങ്ങിയിട്ട് മുന്നോട്ടും പിന്നോട്ടും നീങ്ങുന്നത് അനേകം ആളുകൾ കണ്ടത്. ഇത്തവണയും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് കോസ്റ്റല്ലോ ആകാംക്ഷയോടെ നോക്കിയിരുന്നു. ഈ വീട്ടിൽ പ്രേതബാധയുണ്ടെന്ന് പത്രങ്ങളും പോലീസും ജനങ്ങളും പറയുന്നത് കോസ്റ്റല്ലോ വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. ഈ വീട്ടിൽ നടക്കുന്ന ദുരൂഹതകൾക്ക് പിന്നിൽ മാർസിയ ആയിരിക്കുമെന്നാണ് കോസ്റ്റല്ലോ സംശയിച്ചത്. പെട്ടെന്ന് മാർസിയ ആരും കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ കാല് നീട്ടി ടി വി സ്റ്റാൻഡിൽ ചവിട്ടിക്കൊണ്ട് പിന്നോട്ട് കസേരയടക്കം നിരങ്ങി മാറുന്നത് കോസ്റ്റല്ലോ കണ്ടു. അതോടെ ടി വി സ്റ്റാൻഡ് സ്വയം ചലിക്കുവാൻ തുടങ്ങി. അതേസമയം ജെറി ഞെട്ടിത്തിരിഞ്ഞ് അതാ ടി വി തനിയെ അനങ്ങുന്നുവെന്ന് പറഞ്ഞ് ഒച്ച വെച്ചു. കോസ്റ്റല്ലോ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണിരുന്നത്. അയാൾ മാർസിയായെ പിടിച്ച് മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് എന്തിനാണ് ടി വി മറിച്ചിടുവാൻ ശ്രമിച്ചത് എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ചെകുത്താൻ അതിൻ്റെ ബാക്കിയായിട്ട് എന്തെങ്കിലും ചെയ്യുമെന്നും അത് കാണുവാനായിട്ട് ആഗ്രഹമുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നും മാർസിയ നിഷ്കളങ്കമായിട്ട് പറഞ്ഞു. പക്ഷേ കോസ്റ്റല്ലോയ്ക്ക് വേണ്ടത് ഇതിനോടകം കിട്ടിയിരുന്നു. അയാൾ വീണ്ടും അവളെ ചോദ്യം ചെയ്തു. അല്പസമയം കഴിഞ്ഞപ്പോൾ സീനിയർ ഓഫീസർമാരായ ഡെൽ ടൊറോയും സവാക്കിയും അവിടേക്ക് വന്നു. കോസ്റ്റല്ലോ അവരോട് താൻ കണ്ട കാര്യങ്ങൾ സ്വരം താഴ്ത്തി വിശദീകരിച്ചു. അതിനുശേഷം മൂവരും ചേർന്ന് കുഞ്ഞു മാർസിയായെ ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിൽ ഒരു രസത്തിനു വേണ്ടി ടി വിയും ഫ്രിഡ്ജും തള്ളി മാറ്റുവാനായിട്ട് താൻ ശ്രമിച്ചിരുന്നു എന്നും പൂച്ച സംസാരിക്കുന്നത് പോലെ ഒച്ചയുണ്ടാക്കിയത് താനാണെന്നും മാർസിയ സമ്മതിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യുവാനായിട്ട് വീട്ടിലെ ആരെങ്കിലും അവളോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന് പോലീസുകാർ അവസാനമായിട്ട് ചോദിച്ചു. മാർസിയ ഇല്ല എന്ന് മറുപടിയും പറഞ്ഞു. അന്ന് വൈകുന്നേരം 5 മണിയോടെ കോസ്റ്റല്ലോയും ഡെൽ ടൊറോയും സവാക്കിയും തുടങ്ങിയ എല്ലാ ഉദ്യോഗസ്ഥരും ആ വീട് വിട്ടിറങ്ങി. പോകും മുൻപ് ഇതിവർ കരുതിക്കൂട്ടി ചെയ്ത പ്രേതനാടകമാണെന്നും ഈ വീട്ടിൽ യാതൊരു പ്രശ്നവുമില്ല എന്നും പറഞ്ഞു. പിന്നെ ഇതെല്ലാം ഒരു തട്ടിപ്പാണെന്ന് റിപ്പോർട്ട് ചെയ്യുവാനായിട്ട് സ്റ്റേഷനിലേക്ക് പോയി. ഈ വാർത്ത ജനക്കൂട്ടത്തിൽ വ്യാപിച്ചു. അതോടെ അവർ കോപാകുലരായി. ഡെമനോളജിസ്റ്റുകളായിട്ടുള്ള വാറൻ ഫാമിലി തങ്ങളുടെ പ്രശസ്തി കൂട്ടുവാനായിട്ട് ഗുഡിൻ കുടുംബത്തിന് പണം നൽകി നടത്തിയ നാടകമായിരുന്നു ഇതെന്ന് മുറുമുറുപ്പുകൾ ഉയർന്നു. ഇൻസ്പെക്ടർ ഫിലിപ്പ് ജെ ക്ലാർക്ക് ഈ തട്ടിപ്പ് കേസ് ഇവിടെ ഔദ്യോഗികമായിട്ട് ക്ലോസ് ചെയ്തുവെന്ന് അവിടെ കൂടിയിരിക്കുന്ന മാധ്യമങ്ങളെ അറിയിച്ചു. പിറ്റേ ദിവസം ഇറങ്ങിയ പത്രങ്ങളിലെ മുൻപേജ് വാർത്ത ഇങ്ങനെയായിരുന്നു. ഗുഡിൻ കുടുംബത്തിലെ പ്രേതബാധ ഇന്നലെയോടെ അവസാനിച്ചിരിക്കുന്നു. പോലീസുകാർ പറയുന്നത് മാർസിയ എന്ന പെൺകുട്ടിയാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്നാണ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ജനങ്ങളെ ഭയപ്പെടുത്തിയ വിശദീകരിക്കുവാൻ കഴിയാത്ത സംഭവങ്ങൾ ഗുഡിൻ കുടുംബം ദത്തെടുത്ത് വളർത്തുന്ന 10 വയസ്സുള്ള കനേഡിയൻ ഇന്ത്യൻ പെൺകുട്ടി സൃഷ്ടിച്ച നാടകമായിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ചുവരുകളിലും തറയിലും ഇടിക്കുകയും ക്രൂശിത രൂപം തറയിൽ എറിയുകയും ചിത്രങ്ങൾ താഴെയിടുകയും തുടങ്ങി എല്ലാറ്റിനും പിന്നിൽ താനാണെന്ന് പെൺകുട്ടി സമ്മതിച്ചു. ഇവരുടെ വീട്ടിലെ സാം എന്ന പൂച്ച ഒരിക്കലും സംസാരിച്ചിട്ടില്ല. ഈ പ്രേതകഥ ഇതോടെ അവസാനിച്ചിരിക്കുന്നു. പക്ഷേ വാറൻ ഫാമിലി അതിൻ്റെ അടുത്ത ദിവസം പത്രക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് മറ്റൊരു പ്രസ്താവന ഇറക്കി. അവർ ഈ പത്രസമ്മേളനത്തിൽ വെച്ച് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഇന്നും ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ. ഇത് മനഃപൂർവ്വം കേസ് അവസാനിപ്പിക്കുവാനായിട്ട് പോലീസ് നടത്തിയ നാടകമാണ്. പോലീസ് പറയുന്നത് പോലെ ഇതാ ചെറിയ പെൺകുട്ടി നടത്തിയ തട്ടിപ്പാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചെന്നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നായിരിക്കും ഇത്.
നല്ല ഭാരമുള്ള എഴുത്തുമേശ, ഏറ്റവും കുറഞ്ഞത് 4 തവണയെങ്കിലും അന്തരീക്ഷത്തിൽ കരണം മറിഞ്ഞ് തെറിച്ചു വീഴുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ആ സമയത്ത് ആരും അതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. ഞാൻ മാത്രമല്ല നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും ഇതേ കാര്യം എന്നെ പോലെ നേരിൽ കണ്ടവരാണ്. ഒരു 10 വയസ്സുകാരിക്ക് 200 കിലോ ഭാരമുള്ള ഫ്രിഡ്ജ് എടുത്തെറിയുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ജനക്കൂട്ടത്തെ പിരിച്ചുവിടുവാനും ജനങ്ങൾ ഭയക്കാതെ ഇരിക്കുവാനും ചില ഡിറ്റക്റ്റീവുകൾ ചേർന്ന് നടത്തിയ കൗശലമാണിത്. അതിനു പിന്നിൽ സൂപ്രണ്ട് വാൾഷല്ലാതെ മറ്റാരുമല്ല. അയാൾ 70-കാരനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അതിനു മറുപടിയായിട്ട് സൂപ്രണ്ട് വാൾഷ് വാറിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: അയാൾ പ്രേതങ്ങളെ പിടിക്കുമെന്ന് പറഞ്ഞ ആളുകളെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്നവനാണ്. എത്രയും വേഗം ബ്രിഡ്ജ് ബോട്ടിൽ നിന്നും വാറൻ ഫാമിലി മാറി നിൽക്കണം. ഇവിടെ പ്രേതവുമില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല. അതിനുശേഷം പോലീസ് സിറ്റി മൊബൈൽ മെഡിക്കൽ സർവീസിലെ ഡോക്ടറായ സാന്റിയാഗോ എസ്കോബാറിനെ വിളിച്ചു വരുത്തി. മാർസിയായുമായും ഗുഡിൻ ഫാമിലിയുമായിട്ടും അദ്ദേഹം സംസാരിച്ചു. അവസാനം ഡോക്ടർ പോലീസിനോട് ഇങ്ങനെ പറഞ്ഞു: എത്രയും വേഗം ബാപ്റ്റിസ്റ്റ് മെമ്മോറിയൽ മെന്റൽ ഹെൽത്ത് ക്ലിനിക്കിൽ മാർസിയായ ചികിത്സയ്ക്ക് അയക്കണം. ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സേവനം അവർക്ക് അത്യാവശ്യമാണ്. ഗുഡിൻ ഫാമിലി അതിന് സമ്മതിച്ചു. ഇതറിഞ്ഞ് എഡും ലോറൻ വാറനും അവരുടെ വീട്ടിലെത്തി. എന്നിട്ട് വീട്ടുകാരോടും പോലീസുകാരോടും മരിച്ചപ്പെട്ട് സംസാരിച്ചു: നിങ്ങൾ ഈ കുട്ടിയെ ഒരു മനോരോഗി ആക്കുകയാണോ? ഇവിടെ നടന്നതിനെല്ലാം പിന്നിൽ ഈ 10 വയസ്സുകാരിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയുവാൻ കഴിയുന്നു? ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. പക്ഷേ ജെറിയും ലോറയും പോലീസിൻ്റെ ഒപ്പം നിന്നു. ഈ കേസ് ഇങ്ങനെ അവസാനിപ്പിച്ചാൽ പ്രോപ്പർട്ടി തടസ്സം കൂടാതെ വിൽക്കാമെന്നവർ ചിന്തിച്ചു. ലോറൻ വാറൻ തൻ്റെ കയ്യിൽ സ്വയം പൊള്ളൽ ഏൽപ്പിച്ചതാണെന്ന് അവർ ആരോപിച്ചു. അവസാനം സഹായിക്കുവാനായിട്ട് വന്ന എഡും ലോറനും ഈ വീട്ടുകാരുടെ ശത്രുക്കളായിട്ട് മാറി. ഇവിടേക്ക് വരും മുൻപ് മാധ്യമങ്ങളെ എഡ് വിളിച്ചറിയിച്ചത് പ്രശസ്തി കിട്ടുവാനാണെന്ന് ജെറി ആരോപിച്ചു. ഇത്രയുമായതോടെ ഈ കേസ് ഉപേക്ഷിച്ചുകൊണ്ട് മനോവിഷമത്തോടെ വാറൻ ഫാമിലി ഇറങ്ങിപ്പോയി. പക്ഷേ കഥ ഇവിടം കൊണ്ട് തീർന്നില്ല. ഇതൊരു കള്ളക്കഥയാണെന്ന് പറഞ്ഞ് പോലീസ് കേസ് അവസാനിപ്പിച്ചെങ്കിലും ആ വീട്ടിലുണ്ടായിട്ടുള്ള പ്രേതബാധ മാത്രം അവസാനിച്ചില്ല. സൂപ്രണ്ട് വാൾഷ് നടത്തിയ ഈ പ്രസ്താവന മൂലം നാണം കെട്ടത് വാറൻ ഫാമിലി മാത്രമല്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ നേരിൽ കണ്ടവരിൽ പല പോലീസുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ജനങ്ങളും ഉണ്ടായിരുന്നു. ഇവർ എല്ലാവരും ഒന്നടങ്കം പരസ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു: സൂപ്രണ്ട് വാൾഷ് നുണ പറയുകയാണ്. ഞങ്ങൾ കണ്ട കാര്യങ്ങൾക്ക് മാർസിയായുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു കുട്ടിക്കെന്നല്ല, ഒരു മനുഷ്യനും അവിടെ കണ്ടതുപോലെ ചെയ്യുവാനായിട്ട് കഴിയില്ല. പോലീസ് ഇതൊരു നുണക്കഥയാണെന്ന് ജനങ്ങളോട് പറഞ്ഞെങ്കിലും എല്ലാവരും ഒന്നും അത് വിശ്വസിച്ചില്ല. ഒരു ദിവസം വൈകുന്നേരം ഗുഡിൻ്റെ വീടിൻ്റെ പിറകിൽ വിറകുകളും മറ്റും കൂട്ടിയിട്ട് 3 പേർ വീട് തീയിട്ട് നശിപ്പിക്കുവാനായിട്ട് ഒരു ശ്രമം നടത്തി. കൃത്യസമയത്ത് പോലീസ് അത് കണ്ടുപിടിച്ച് അവരെ അറസ്റ്റ് ചെയ്തു. എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ വീടിനെ പൈശാചിക ശക്തിയിൽ നിന്നും മോചിപ്പിക്കുവാൻ തങ്ങൾ ശ്രമിച്ചതായിരുന്നു എന്നാണ്. നവംബർ മാസം ഡിസംബറിലേക്ക് കടന്നു. ഈ ദിവസങ്ങളിലെല്ലാം പോലീസ് നിത്യേന ഗുഡിൻ്റെ വീടിൻ്റെ പുറത്ത് പെട്രോളിംഗ് നടത്തിയിരുന്നു. ക്രമേണ വീടിൻ്റെ ഉള്ളിലെ സംഭവങ്ങൾ ശാന്തമാകുവാനായിട്ട് തുടങ്ങി. അതോടെ രാവും പകലും ഈ ചെറിയ വസതിയുടെ മുൻപിൽ തമ്പടിച്ച് കിടന്ന പ്രേതപ്രേമികളും കുറഞ്ഞു വന്നു. പക്ഷേ ഗുഡിൻ ഫാമിലിയുടെ ജീവിതം മാത്രം പിന്നീടൊരിക്കലും പഴയതുപോലെ ആയില്ല. ഇവരും വാറൻ ഫാമിലിയും ചേർന്ന് നടത്തിയ നാടകമാണ് പോൾട്ടർഗേസ്റ്റ് കഥയെന്ന് വിശ്വസിച്ച ആളുകൾ അവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുവാനായിട്ട് ആരംഭിച്ചു. ഒരു തട്ടിപ്പുകാരനെ കാണുന്നത് പോലെയാണ് ജെറിയുടെ ഓഫീസിലുള്ളവർ പോലും അയാളെ നോക്കിയത്. ഇവർക്ക് മറ്റുള്ളവരെ പോലെ പള്ളിയിൽ പോലും പോകുവാൻ കഴിഞ്ഞില്ല. കാരണം പ്രേതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരും മാർസിയാക്ക് വസ്തുക്കളെ ഉയർത്തുവാൻ കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നവരും ഈ കുടുംബത്തെ വിടാതെ പിന്തുടർന്നു. മാർസിയായുടെ പിന്നാലെയാണ് കൂടുതൽ ആളുകൾ നടന്നത്. എപ്പോഴെങ്കിലും അതീന്ദ്രിയ ശക്തി ഉപയോഗിച്ച് അവൾ എന്തെങ്കിലും വസ്തുക്കൾ ഉയർത്തുകയാണെങ്കിൽ അത് നേരിൽ കാണുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ചിലർ കുട്ടിയെ കളിയാക്കിക്കൊണ്ട് അതുയർത്ത ഇതുയർത്ത എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കും. ഒരു വിചിത്ര ജീവിയെ കാണുന്നത് പോലെയാണ് കുഞ്ഞു മാർസിയായെ അവർ നോക്കിയത്. ആദ്യമൊക്കെ പോലീസിൻ്റെ കൂട്ടത്തിൽ കൂടി ഇതെല്ലാം വെറും കള്ളക്കഥയാണെന്ന് ജെറി പറഞ്ഞിരുന്നുവെങ്കിലും മാർസിയായുടെ പിന്നാലെ വിടാതെ പിന്തുടരുന്ന ജനക്കൂട്ടത്തെ അവരിപ്പോൾ ഭയപ്പെട്ടു തുടങ്ങി. ഏതെങ്കിലും വിവരം കെട്ടവൻ കുട്ടിയെ ആക്രമിക്കുമോ എന്നവർ പേടിച്ചു. മാർസിയായ്ക്ക് വീട്ടിലുണ്ടായിട്ടുള്ള സംഭവങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ജെറിക്കും അറിയാം. എങ്ങനെയെങ്കിലും തൻ്റെ കുട്ടിയെ ഈ ശല്യത്തിൽ നിന്ന് രക്ഷിക്കണം. ഒടുവിൽ സത്യം വെളിപ്പെടുത്തേണ്ട സമയമായെന്ന് ജെറിക്ക് മനസ്സിലായി. ആ ഡിസംബറിലെ ആദ്യ ആഴ്ചയിൽ പ്രേതശല്യം വീണ്ടും ആരംഭിച്ചു. വീടിൻ്റെ മുൻവശത്ത് നിന്നും മുട്ടുന്ന ശബ്ദങ്ങൾ വീണ്ടും കേട്ടു. സാധനങ്ങൾ പറന്ന് നടക്കുവാനായിട്ട് തുടങ്ങി. എല്ലാവരും ഒന്നുപോലെ ഭയപ്പെട്ട് നിലവിളിച്ചു. ജെറി സ്റ്റേഷനിലേക്ക് വിളിച്ച് സഹായം ആവശ്യപ്പെട്ടു. സീമാൻസ എന്ന ഓഫീസറാണ് അന്ന് വീട്ടിലെത്തിയത്. ആ വീട് പണ്ട് സംഭവിച്ചതുപോലെ താറുമാറായിട്ട് കിടക്കുന്നതാണ് സീമാൻ കണ്ടത്. ജെറിയും ലോറയും ചേർന്ന് ഫർണിച്ചറുകൾ നേരെ വയ്ക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. സീമാൻ വേഗം സ്റ്റേഷനിലേക്ക് വിളിച്ച് കൂടുതൽ പോലീസിനെ ആവശ്യപ്പെട്ടു.
പിന്നെ ഫർണിച്ചറുകൾ നേരെയാക്കുവാനായിട്ട് അവരെ സഹായിച്ചു. അല്പസമയത്തിന്റെ ഉള്ളിൽ കൂടുതൽ ഫോഴ്സ് സ്ഥലത്ത് വന്നു. ഇത്തവണ ലിവിംഗ് റൂമിലെ മേശയും ചാരുകസേരയും തനിയും നീങ്ങുന്നത് ഇവരെല്ലാവരും നേരിൽ കണ്ടു. അതോടൊപ്പം എല്ലാവരും വളരെ സൂക്ഷ്മമായിട്ട് മാർസിയായി നിരീക്ഷിക്കുന്നുമുണ്ടായിരുന്നു. അതോടെ ഈ കുട്ടിയല്ല ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് എല്ലാവർക്കും മനസ്സിലായി. കുറച്ച് ദിവസം ഇവിടെ നിന്നും മാറി നിൽക്കുവാനായിട്ട് ഗുഡിൻ ഫാമിലി ന്യൂയോർക്കിലേക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ മുൻപുണ്ടായിരുന്നതുപോലെ വീടിൻ്റെ ഉൾവശമെല്ലാം പഴയതിലും മോശമായിട്ട് കിടക്കുന്നതാണ് കണ്ടത്. ചുവരുകളിലെ എല്ലാ ചിത്രങ്ങളും ഫ്രെയിം അടക്കം വളഞ്ഞ് പിരിഞ്ഞ് നിലത്ത് കിടക്കുന്നു. സ്വീകരണ മുറിയിലെ വോൾ ക്ലോക്ക് അടുക്കളയിലെ തറയിൽ കിടപ്പുണ്ട്. സകല ഫർണിച്ചറുകളും മറിഞ്ഞു കിടക്കുന്നു. ഒരാഴ്ച മുൻപ് ഗുഡിൻ ഫാമിലിക്ക് ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട ഒരു നായയെ വഴിയിൽ വെച്ച് കിട്ടിയിരുന്നു. അവരതിന് സിൽവർ എന്ന് പേരിട്ടു. സിൽവറിനെ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് അവർ ന്യൂയോർക്കിലേക്ക് പോയത്. പക്ഷെ നായയുടെ യാതൊരു അനക്കവും അവിടെ ഇല്ലായിരുന്നു. ഒടുവിൽ മാസ്റ്റർ ബെഡ്റൂമിലെ കട്ടിലിൻ്റെ അടിയിൽ സിൽവർ ഭയന്ന് വിറച്ചിരിക്കുന്നത് അവർ കണ്ടെത്തി. അടുത്ത ഞായറാഴ്ച ജെറിയും ലോറയും ഫാദർ എഡ്വേർഡ് ഡോയലിനെ കാണുവാൻ പോയി. ഭൂതോച്ചാടനം ചെയ്യുവാനായിട്ട് സഭയ്ക്ക് ഒരു അപേക്ഷ കൊടുക്കുവാൻ കഴിയുമോ എന്നറിയുവാനായിരുന്നു ആ യാത്ര. അതിൻ്റെ അടുത്ത ദിവസം അമേരിക്കൻ സൊസൈറ്റി ഫോർ സൈക്കിക്കൽ റിസർച്ച് ടീമിലെ അംഗമായ ബോയ്സ് ബാറ്റി ജെറിയെ ഫോൺ ചെയ്തു. അവരുടെ വീട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇരുചെവി അറിയാതെ പരിഹരിക്കുവാനായിട്ട് തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യാമെന്നും തങ്ങൾ നടത്തുന്ന അന്വേഷണങ്ങൾ മാധ്യമങ്ങളെയോ പൊതുജനങ്ങളെയോ ഒരു കാരണവശാലും അറിയിക്കില്ല എന്നും ബോയ്സ് ബാറ്റി ഉറപ്പുകൊടുത്തു. ജെറി അതിന് സമ്മതിച്ചു. December 18 സൈക്കിക്കൽ റിസർച്ച് ഫൗണ്ടേഷൻ ടീമിലെ രണ്ടംഗങ്ങളായ ബ്ലൂ ഹാരിയും ജെറി സൽഫിൻ എന്ന ഒരാളും കൂടി ഗുഡിൻ ഫാമിലിയെ സന്ദർശിച്ചു. കുടുംബത്തിലെ 3 പേരുമായിട്ടും അവർ അഭിമുഖം നടത്തി. പോലീസ് പറയുന്നതുപോലെ ഇതൊരു കെട്ടുകഥയല്ല എന്ന് അവർക്കും ബോധ്യമായി. അതിൻ്റെ അടുത്ത ദിവസം ബോയ്സ് ബാറ്റി പോലീസ് സ്റ്റേഷനിൽ എത്തി. പോലീസ് രേഖകളിൽ ഔദ്യോഗികമായിട്ട് എന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നറിയുവാനായിരുന്നു ആ വരവ്. അതത്ര എളുപ്പമല്ലെന്നും അയാൾക്കറിയാം. പക്ഷേ ഇൻസ്പെക്ടർ ക്ലാർക്കുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അയാളിൽ നിന്നും കുറച്ച് സത്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ബാറ്റിക്ക് സാധിച്ചു. യഥാർത്ഥത്തിൽ ലില്ലി സ്ട്രീറ്റിൽ നടന്ന വിചിത്രമായിട്ടുള്ള സംഭവങ്ങൾ വ്യാജമാണെന്ന് ഇൻസ്പെക്ടർ ക്ലാർക്ക് അടക്കം ആരും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ മേലുദ്യോഗസ്ഥർ എങ്ങനെയെങ്കിലും ഈ കേസ് യുക്തിപരമായിട്ട് അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. അതുവഴി ജനങ്ങളുടെ ആശങ്കകളും ഭയവും ഇല്ലാതെയാക്കുവാനായിട്ട് കഴിയും. കൂട്ടം കൂടി നിൽക്കുന്ന ജനങ്ങളെ പിരിച്ചുവിടുവാനും സാധിക്കും. ഇൻസ്പെക്ടർ ക്ലാർക്കിനെയും സൂപ്രണ്ട് വാൽഷിനെയുമാണ് അതിനു വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയത്. അവരത് വളരെ ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തു. ഇതാണ് അന്നുണ്ടായത്. മാർസിയ ഇവരുടെ പദ്ധതിയിലെ ഒരു ബലിയാട് മാത്രമായിരുന്നു. ക്രമേണേ ഗുഡിൻ ഫാമിലിയിലെ പ്രേതശല്യം പതുക്കെ കുറഞ്ഞു. പുതുവർഷത്തിൽ മാർസിയയെ വീണ്ടും സ്കൂളിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം ജെറിയും ലോറയും വിക്ടർ ഫെറാൻഡെ എന്ന വക്കീലിൻ്റെ സഹായത്തോടെ ഗുഡിൻ ഫാമിലിക്കെതിരെ ആ പ്രദേശത്ത് നടക്കുന്ന അപവാദ പ്രചാരണം അവസാനിപ്പിക്കുവാനായിട്ട് ചില ശ്രമങ്ങൾ നടത്തി. വക്കീൽ മുഖാന്തരം എഡ് ആൻഡ് ലോറൻ വാറിന് ഒരു കത്ത് അവർ അയച്ചു. അതിൽ അവരുടെ പ്രഭാഷണങ്ങളിൽ ഗുഡിൻ ഫാമിലിയിലെ അംഗങ്ങളുടെ പേരുകൾ ഉപയോഗിക്കരുത് എന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടു. പക്ഷേ ഗത്യന്തരമില്ലാതെ ജെറിക്ക് സത്യം വിളിച്ചു പറയേണ്ടി വന്നു. കാരണം ജോലിസ്ഥലത്തും തെരുവുകളിലൂടെ നടക്കുമ്പോഴുമെല്ലാം അവരെ കാണുന്നവരെല്ലാം തട്ടിപ്പുകാരെന്ന് വിളിക്കുമായിരുന്നു. മാർസിയായുടെ സ്കൂൾ പഠനവും അത്ര നന്നായിട്ടല്ല പോകുന്നത്. അവസാനം ഈ ആക്ഷേപം മാറുവാനും മാർസിയായുടെ വരുംകാല ജീവിതമെങ്കിലും നന്നായിട്ടിരിക്കുവാനും ജെറി ഒരു കാര്യം ചെയ്തു. WNAV എന്ന റേഡിയോ ചാനലിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. ഈ ഇൻ്റർവ്യൂവിൽ ലില്ലി സ്ട്രീറ്റിലെ തൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും 100% സത്യമാണെന്നും പോലീസ് പറയുന്നത് പോലെ ഇതൊരു തട്ടിപ്പല്ല എന്നും തൻ്റെ മകൾ മാർസിയയ്ക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നും അയാൾ പറഞ്ഞു. ഗുഡിൻ ഫാമിലിക്ക് പ്രേതബാധ സമ്മാനിച്ച നഷ്ടം വളരെ വലുതായിരുന്നു. ഉറക്കമില്ലാത്ത രാത്രികൾക്ക് പുറമേ അന്നത്തെ കാലത്തെ $5,000+ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ഈ വീട്ടിൽ ജീവിക്കുവാനായിട്ട് അവർ ആഗ്രഹിച്ചില്ല. ഇവിടെ നിന്നും വിറ്റുപെറുക്കി മറ്റെവിടെയെങ്കിലും പോയിട്ട് പുതിയ ജീവിതം ആരംഭിച്ചാൽ മാർസിയയുടെ നേർക്കുള്ള ശല്യമെങ്കിലും കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് January 1 അവർ വീട് വിൽപ്പനയ്ക്ക് വെച്ചു. മാർക്കറ്റ് വാല്യൂവിലും വളരെ താഴ്ത്തിയാണ് വില ഇട്ടിരുന്നതെങ്കിലും ആരും അത് വാങ്ങിയില്ല. അവസാനം ഗുഡിൻ ഫാമിലിക്ക് അവരുടെ മരണം വരെ ആ വീട്ടിൽ കഴിയേണ്ടി വന്നു. അതിനുശേഷം പോൾട്ടർഗേസ്റ്റിൻ്റെ ആക്രമണം അത്ര ശക്തമായിട്ടുണ്ടായിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചില സംഭവങ്ങൾ ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ തയ്യൽ മെഷീൻ മുറിയിൽ ഉടനീളം പറന്നു നടന്നു. മറ്റൊരിക്കൽ ഫർണിച്ചറുകൾ ഒരിക്കൽ കൂടി തലകീഴായിട്ട് മറിഞ്ഞു. മാർസിയയ്ക്ക് 18 തികഞ്ഞപ്പോൾ അവൾ കാനഡയിലേക്ക് പോയി. തനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ കണ്ടെത്തുവാനായിരുന്നു ആ യാത്ര. പിന്നീട് വളരെ കാലത്തേക്ക് അവളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു. 1993 ലോറ ഗുഡിനൊരു കാർ അപകടത്തിൽ 68 മരിച്ചു. 4 ശേഷം 78 ജെറിയും മരിച്ചു. 2015 ലില്ലി സ്ട്രീറ്റ് കേസിനെക്കുറിച്ചുള്ളൊരു പുസ്തകത്തിൻ്റെ രചയിതാവായ
വില്യം ജെ ഹാളിന് വായനക്കാരനിൽ നിന്നും ഒരു കത്ത് കിട്ടി. ഒരിക്കൽ അയാൾ മാൻസ്ഫീൽഡ് ന്യൂസ് ജേണൽ എന്ന പത്രത്തിൽ 51 വയസ്സുള്ള മാർഷാ ഗുഡിൻ എന്ന സ്ത്രീ നൽകിയ പരസ്യം കണ്ടിരുന്നു. ഈ മാർഷാ ഗുഡിൻ തന്നെയാണോ മാർസിയ എന്നയാൾക്ക് സംശയമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ മാർഷാ ഗുഡിൻ തന്നെയാണ് പഴയ മാർസിയ എന്ന് മനസ്സിലായി. മാതാപിതാക്കളെ തേടി കാനഡയിലെത്തിയ മാർസിയ പിന്നീട് അമേരിക്കയിലേക്ക് മടങ്ങിയിരുന്നു. അതിനുശേഷമുള്ള അവരുടെ ജീവിതം വളരെ കുറച്ച് മാത്രമാണ് നമുക്കറിയൂ. മാർസിയായ്ക്ക് അപസ്മാരം, മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം വേദന കുറയ്ക്കുവാനായിട്ട് ധാരാളം മരുന്നുകൾ അവൾ കഴിച്ചിരുന്നു. ഈ കഴിഞ്ഞ 2015 മാർസിയ അന്തരിച്ചത്. കൺക്ലൂഷൻ: 1974 ആ ശൈത്യകാലത്ത് 966 ലില്ലി സ്ട്രീറ്റിൽ എന്തായിരുന്നു സംഭവിച്ചത്? ഇതെല്ലാം ഗുഡിൻ ഫാമിലി കെട്ടിച്ചമച്ച ഒരു കെട്ടുകഥ ആയിരുന്നു. 10 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു ഡസണിലധികം പോലീസ് ഉദ്യോഗസ്ഥരുടെയും ആയിരക്കണക്കിന് സാധാരണ ജനങ്ങളുടെയും കണ്ണിൽ പൊടിയിട്ട ഒരു നാടകമായിരുന്നു ഇത്. അതോ വാറൻ ഫാമിലി അടക്കം പലരും പറഞ്ഞതുപോലെ ആ വീട്ടിലൊരു പോൾട്ടർഗേസ്റ്റ് ഉണ്ടായിരുന്നു? ചോദ്യങ്ങൾ നിരവധിയാണ്. ഒന്നാമതായിട്ട്, ഇങ്ങനെ ഒരു കള്ളക്കഥ സൃഷ്ടിക്കേണ്ട യാതൊരു ആവശ്യവും ഗുഡിൻ കുടുംബത്തിനില്ല. ഇതുമൂലം വലിയൊരു സാമ്പത്തിക നഷ്ടമാണ് ഇവർക്കുണ്ടായത്. മാത്രവുമല്ല, അവരുടെ സ്ഥലവും വീടും ആരും വാങ്ങുവാനില്ലാതെ നഷ്ടത്തിലാവുകയും ചെയ്തു. ജെറി ഗുഡിൻ സൃഷ്ടിച്ച കഥയായിരുന്നു ഇതെങ്കിൽ അയാൾ പത്രക്കാരെയും ജനങ്ങളെയും കണ്ട് അസ്വസ്ഥനാകില്ലായിരുന്നു. മറിച്ച്, തൻ്റെ വീടിന് ചുറ്റും ആള് കൂടുന്നതും പത്രങ്ങളിൽ ഈ കഥകൾ വരുന്നതും അയാൾ ആസ്വദിക്കുമായിരുന്നു. എന്നാൽ തൻ്റെ വീട്ടിൽ പ്രേതശല്യമുണ്ടെന്ന് ജനങ്ങൾ അറിയുവാനായിട്ട് അയാൾ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് ജെറിക്കും ലോറയ്ക്കും ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി മാർസിയായുടെ കാര്യമെടുക്കാം. ഒറ്റപ്പെട്ട് ജീവിച്ച ഒരു കുട്ടിയായിരുന്നു മാർസിയ. അതുകൊണ്ട് അറ്റൻഷൻ സീക്കിംഗ് അവൾക്കുണ്ടായിരുന്നു. ആളുകൾ തന്നെ ശ്രദ്ധിക്കുവാൻ വേണ്ടിയിട്ട് ചില കോപ്രായങ്ങൾ കാണിക്കുമെന്നതൊഴിച്ചാൽ മാർസിയായ്ക്ക് പ്രേതബാധയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കാം. ചെറിയൊരു പെൺകുട്ടി 200 കിലോ ഭാരമുള്ള വലിയൊരു ഫ്രിഡ്ജും ഒരാൾക്ക് ഒറ്റയ്ക്കെടുക്കുവാൻ പ്രയാസമുള്ള ഫർണിച്ചറുകളും എടുത്തെറിഞ്ഞു എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കാത്തതാണ്. ഫ്രിഡ്ജ് പരസഹായമില്ലാതെ ചാടിത്തെറിച്ച് പോകുന്നത് പോലീസുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമടക്കം പലരും നേരിൽ കണ്ടിരുന്നു. അവരെല്ലാവരും ഒന്നുപോലെ പറഞ്ഞത് മാർസിയായ്ക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നാണ്. നിരവധി ആളുകൾ പല തിയറികളുമായിട്ട് രംഗത്ത് വന്നു. ഭൂമികുലുക്കം കാരണമോ, സമീപത്ത് നടക്കുന്ന കൺസ്ട്രക്ഷൻ വർക്കുകളുടെ കമ്പനം കാരണമോ ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് അവർ പറഞ്ഞു. ചിലർ ഇതിനെ ഒരു മാസ് ഹിസ്റ്റീരിയ ആയിട്ട് വ്യാഖ്യാനിച്ചു. പക്ഷേ ഈ വാദങ്ങൾക്കൊന്നും യാതൊരു തെളിവുമില്ല. അതാണ് സത്യം. പിന്നെ ഇതിൻ്റെ എല്ലാം കാരണം എന്തായിരിക്കും? വാറൻ ഫാമിലി പറഞ്ഞതുപോലെ ഇതെല്ലാം ഒരു പോൾട്ടർഗേസ്റ്റിൻ്റെ പ്രവൃത്തി ആയിരിക്കുമോ? ലില്ലി സ്ട്രീറ്റ് പോൾട്ടർഗേസ്റ്റ് സത്യമാണോ അതോ മിഥ്യയാണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻറ്റിൽ അറിയിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. വാറൻ ഫാമിലി ഈ കേസിനെക്കുറിച്ച് പറയുന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ വീഡിയോ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ലിങ്ക് താഴെ നൽകാം. താല്പര്യമുള്ളവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത ശേഷം അതും കാണുക.